السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا وحبيبنا ومصطفانا ومنجينا ومجتبانا ومقتفانا ومرتضانا محمدا صلى الله عليه وعلى آله وأصحابه وأعوانه وأتباعه وأهل بيته ومحبيه وسلم عبده ورسوله الذي كان متواصل الأحزان دائم الفكرة ليست له راحة طويل السكت لا يتكلم في غير حاجة كلامه فصل لا فضول ولا تقصير ليس بالجافي ولا مهين يعظم النعمة وإن دقت لا يضم منها شيئا غير أنه لم يضم ذواقا ولا يمدحه ولا يغضبه الدنيا ولا ما كان لها إذا أعرض أشاح جل ضحكه التبسم يفتر عن مثل حب الغمام يتلألأ وجهه تلألؤ القمر ليلة البدر اللهم فابليه أن السلام اللهم فابليه أن السلام اللهم فابليه أن السلام اذكرنا يا محمد عند ربك صلى الله عليه وسلم تاج والے دیکھ کر تیرے امامہ نور کا سر جھکاتے تھے الہی بول بالا نور کا شم دل مشکات تن سینہ زجا جا نور کا تیرے سورج کے لیے آیا ہے سورہ نور کا چندہ سندر کاویوں لگدرم بوجھنگلوں چندی پوم بد پونگ وینیو نرائیوں سوسواڑگ کنڈوں کاندے انرگ تلم تنلائی نی پاڑانو منڈنگلو کاندار استلی بولی منی ونوہا سرڑوغ مانو ملے காடத்தத்த மனசிலிட்டு கவியாய் மாட்டுன்ன வான்னீகமுண்டு ஓடப்புள் குடரிந்த கீத எழுது சூச்சிச்ச பொன்னோலையும் நாடந்த பிரகரங்களேற்று கிடிலம் கொள்கே முலைப்பாலுமாய் பாடம் நிந்தி வருந்த பௌர்ணமி நினக்காவட்ட கீதாஞ்சலி அபுதாபிலுள்ளோரேழுத்து பேட்டி அன்னு தூரன்ன போல் கத்துகிட்டி என் பிரியே நீ நின்றே ஹிருதயம் போட்டி எழுதிய கத்து ஞான் கண்டு எட்டி பெண்ணின்ற ஆவசியம் அறியாத்தொரு பர்த்தாவு பொன்னன் அவனான் அவளுட பெட்டிண்டே கர்த்தாவே அவசரமான அவசியத்தீடே மாதாவே அதினிடம் கொடுக்குன்னவன் வித்திகளுட நேதாவு நிட்டி போய் கல்பு பொட்டி போய் மலக்கல்ல பெண்ணன்னது வல்லாத்துரு வாக்கானே மனசிலி வெடி வெச்சுரிரட்ட குழல் தோக்கானே மனாபிமான முள்ள புருஷன்டே நேர்க்கானே மறுபடி பரையானாய் கழியும்னது மார்க்கானே தரிச்சு போகும் உள்ளம் விரச்சு போகும் அபுதாபிலுள்ளோரேழுத்து பெட்டி அன்னு தூரன் எப்போல் கத்துக்கிட்டி என் பிரியே நீ நின்றே ஹிருதயம் பொட்டி
എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. പരിശുദ്ധമായ ഉന്നതമായ അനിർവചനീയമായ അവാജ്യമായ അസുരഭസുന്ദരമായ ഈ മുഹൂർത്തമാണ് സാക്ഷി അല്ലാഹുവേ. ഈ ഒരുമിക്കലാണ് സാക്ഷി അല്ലാഹുവേ. വേർപ്പെടുത്തുന്നവനും ഒരുമിപ്പിക്കുന്നവനുമായ ഉദാത്തമായ സംവിധാനങ്ങളുടെ സൃഷ്ടികർത്താവായ അല്ലാഹുവേ, നിനക്ക് സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ീലമേലാപ്പാകുന്ന ആകാശത്തിന്റെ താഴെ ഭൗമമണ്ഡലമാകുന്ന പച്ചവിരിപ്പിന്റെ മുകളിൽ പരിശുദ്ധ തമ്പുരാനെ, എല്ലാം മറന്നിട്ട് നിന്നെ സ്മരിക്കാൻ അല്ലാഹുവെ എല്ലാത്തിനെയും വിസ്മൃതിയിലേക്ക് കൊണ്ടുപോയി നിന്നെ മാത്രം സ്മൃതി മണ്ഡലങ്ങളിലേക്ക് കുടിയിരുത്താൻ ഞങ്ങൾ സന്നിഹിതരായിരിക്കുകയാണ് തമ്പുരാനെ. ഒരു മതകലാലയത്തെയും നിന്റെ സായാഹനത്തോടുകൂടെ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ ധന്യരായിരിക്കുകയാണ്. സദസ്സിലേക്ക് കടന്നുവന്ന വേദിയെ സമൃദ്ധ സമൃദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, പണ്ഡിതരെ, ഉലമാക്കളെ, ഉമറാക്കളെ, മതരാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക സാമൂഹിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത ശീർഷരായ വ്യക്തിത്വങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഇന്ത്യ മഹാരാജ്യമാകുന്ന മതേതരത്വത്തിന്റെ പൈതൃകം തുളുമ്പി നിൽക്കുന്ന ഭാരതീയ സംസ്കൃതിയുടെ മടിത്തട്ടിൽ വിനീതനായ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര മതസ്ഥരായ ഭാരതാംബയിലെ എന്റെ സഹൃദയരായ സ്നേഹിതരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് വേണം പറയാൻ അവന്റെ ഒറ്റ നിദാനം കൊണ്ട് നമ്മളിവിടെ സംഗമിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സംഗമത്തെ ഒരു പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ഈ കൂടലും പിരിയലും മീസാൻ എന്ന തുരാസിന്റെ നന്മയുടെ തട്ടിൽ ഒരു കനം തൂകുന്ന അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഇത് പ്രഭാഷണത്തെക്കാൾ പ്രാർത്ഥനയുടെ പ്രത്യുത്തരം മുഴങ്ങേണ്ട സദസ്സാണ് എന്ന് നമ്മളിൽ എത്ര പേര് തിരിച്ചറിഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ. ഞാനിത് പറയുമ്പോഴും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും മൂകമായി ആറടി മണ്ണിന്റെ അഗാധതയിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജന്മങ്ങൾ ബർസഖിയായ ലോകത്ത് മൂകമായ ശ്മശാന മൂകതയിൽ കിടക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അവിടെ പോയി കിടക്കേണ്ടവർ. നമ്മുടെ തലയുടെയും കാലിന്റെയും മുകളിൽ മീസാൻ കല്ല് നീട്ടപ്പെടേണ്ടവർ. ആപാലവൃദ്ധം ജനങ്ങൾ ചിരിക്കുന്നു, ആശുവായി തീരും മരണം മറക്കുന്നു, ആശുപത്രിക്കട്ടിലാണ് കൈമാറുന്നു, ആംബുലൻസിന്റെ ജനമേ നടുക്കുന്നു, ആതുരാ ശുശ്രൂഷകർ കൈമലർത്തുന്നു, ആരാരുമറിയാ ശ്മശാനവും പുൽകുന്നു, മാലാഖ വന്നു പിടിച്ചെന്റെ ദേഹേ, മാനുജന്മന്നു കണ്ടു എന്റെ ദേഹമേ, പൊട്ടിച്ചിരിച്ചു അനന്തരാമാചിരി, പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും കാലാൾ പടാവെന്ന് തോളിലേറ്റുമ്പഴും കാമനും താതനും പരിതപിക്കുമ്പഴും കുല്ലു നഫ്സിൻ മൗതെന്നുള്ള ഖുർആന്റെ വചനം മറക്കല്ല സോദരാ. നറല്ലം വാച്ച് മയ്യത്തുകളെ നമ്മൾ കാണുകയാണ്. തമുറുബിനാക്കുല്ലയോം ഓരോ പ്രഭാത പ്രദോഷങ്ങളിലും സായാഹ്നങ്ങളിലും മധ്യാഹ്നങ്ങളിലും അപരാഹ്നങ്ങളിലും നമ്മുടെ മുമ്പിലൂടെ മയ്യത്തുകട്ടിലിൽ കിടന്നിട്ട് അവസാന ശയ്യക്ക് വേണ്ടി മണിയറ വിട്ടിട്ട് മണ്ണറയിലേക്ക് പോകുന്ന ഒരുപാട് ജന്മങ്ങളെ ഞാനും നിങ്ങളും കണ്ടവരാണ്. നാളെ നമ്മളവിടെ പോയി കിടക്കേണ്ടവരാണ് എന്ന തിരിച്ചറിവാൻ ഭൗതിക ലോകത്ത് എന്ത് ചെയ്യണം? ഭൗതിക ലോകത്ത് ആരാകണം? അള്ളാഹുവിനോടുള്ള കടപ്പാടിന്റെ ആഴം എത്രയാണ്? മക്കളെ നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിന്റെ അർത്ഥഗർഭം ചുമന്ന വശങ്ങളുടെ വിശാലത എത്രയാണ്? ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങളിലേക്ക് നോക്കി നമ്മുടെ മാതാവ്, നമ്മുടെ പെങ്ങള്, നമ്മുടെ കുഞ്ഞു ഭാര്യ കണ്ണ് ചിമ്മണം. അവളെ നക്ഷത്രത്തിന്റെ തിളക്കത്തെ കാണണം. അവളാണ് കുടുംബിനി, അവളാണ് രാജ്ഞി, അവളാണ് സംവിധായിക, അവളാണ്
ആണ് താരരാജകുമാരി. അവളുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം പോലും വിരുന്നു പോയിരിക്കുന്നത്. അവളൊരു ഘട്ടത്തിലെ മാതാവാൻ, അവളൊരു ഘട്ടത്തിലെ സഹോദരിയാൻ, അവളൊരു ഘട്ടത്തിലെ കുടുംബിനിയാൻ, അവളൊരു ഘട്ടത്തിലെ സഹധർമ്മിണിയാൻ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ റോഡുകളിലേക്കും പെണ്ണായി പറന്നവൾ കടന്നു പോവുകയാണ്. മണലാരണ്യത്തിലൂടെ സഹാബി ഒട്ടകക്കട്ടിൽ മെല്ലെ മെല്ലെ കൊണ്ടുപോകുമ്പോഴും ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ചിട്ട് ഒട്ടകത്തെ നിയന്ത്രിക്കുകയാണ്. ആരാണ് സഹോദര നിന്റെ ഒട്ടകക്കട്ടിയിൽ മറ്റൊരാൾ ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് പരിശുദ്ധനായ ആ അനുചരൻ മണലാരണ്യത്തിൽ മുടക്കിയ ഒരു മറുപടിയുണ്ട്. ഇതിൽ മുത്തുരത്നമാണ് എന്റെ പെണ്ണാണ്, അതുകൊണ്ട് പെണ്ണ് മാനിക്കപ്പെടേണ്ടവളാൻ. ഇന്ന് പെണ്ണിന്റെ ശരീരം പരസ്യപ്പലകയിലാൻ. ഇന്ന് കച്ചവടം വിജയിക്കണമെങ്കിൽ എന്റെ കുഞ്ഞുപങ്ങളെയും എന്റെ മാതകത്വം തുളുമ്പിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ നഗ്നത നാഷണൽ ഹൈവേയുടെ പരസ്യപ്പലകയിൽ പ്രത്യക്ഷപ്പെടാതെ ഇന്ന് കച്ചവടം വിജയിക്കൂല എന്ന തരത്തിലേക്ക് പെണ്ണാതെ പതിച്ചു പോയിരിക്കുകയാണ്. നീ വജ്രസമാനമാകേണ്ട ശക്തി വിശേഷമാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീൻ പേലി ഹുയി ഹേ ജിസ് തരഹ അഫ്ലാക് കേ നീചേ യുഹി ജന്നത് ബീ മാം കി കദമോ കി ഖാതിർ കനീചേ. ആകാശത്തിന്റെ താഴെ ഭൂമി എപ്രകാരമാണ് കിടക്കുന്നത് അതുപോലെയാണ് എന്റെ കുഞ്ഞുപങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മാതാവേ, എന്റെ സഹോദരി, നിന്റെ കാലിന്റെ കീഴിൽ സ്വർഗം വിസ്തൃതമാണ്. ഇത്ര വലിയൊരു ആദരവ് ലോക ചരിത്രത്തിൽ ആർക്കാണ് ലഭിച്ചു പോയത്? ആ ആദരവിനെയാണ് കുടുംബിനി മഹത്വവൽക്കരിക്കേണ്ടത്. ആ ആദരവിലൂടെയാണ് അവൾ കുടുംബത്തിലേക്ക് കടന്നു പോകേണ്ടത്. ആ ആദരവിലൂടെയാണ് അവൾ മക്കളെ നോക്കേണ്ടത്. ആ ആദരവിലൂടെയാണ് അവൾ നാളത്തെ ലോകത്തെ പ്രകാശമാനമാക്കേണ്ടത്. സ്ത്രീരത്നങ്ങൾ എത്ര ഗുരുക്കളായി കടന്നു പോയിട്ടുണ്ട്, എത്ര വലിയ അധ്യാപനങ്ങൾ പെണ്ണുങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെണ്ണിന് സാധിക്കാത്ത ഒരു മേഖലയും ഇല്ല എന്നർത്ഥം. ലോകത്തിന്റെ എല്ലാ ചരിത്ര പശ്ചാത്തലങ്ങളും അതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പെണ്ണിന് സാധിക്കാത്തൊരു മേഖലയും ഇല്ല. പെണ്ണെല്ലാ സ്ഥലങ്ങളിലേക്കും കടന്നു പോകേണ്ടവളാൻ. മനുസ്മൃതിയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, പിതാരക്ഷതി കൗമാര ഭർതൃരക്ഷതീയൗവന പുത്രാരക്ഷതീ വാർദ്ധക്യ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ആരാണൊരു പെണ്ണ് എന്ന് പറയുന്നത്? പിതാരക്ഷതീ കൗമാര. അവൾ കൊച്ചുകുട്ടിയാകുമ്പോ പിതാവിന്റെ കരവലയങ്ങളിലൂടെ സംരക്ഷണം തേടേണ്ടവളാൻ. അവൾ മുടുക്കിയാൻ, അവൾ അഭ്യസ്ത വിദ്യയാൻ, അവൾ ഒരു ശിശുവാൻ, ഒരു ബാലികയാൻ. കൗമാരത്തിലേക്ക് കടന്നു പോകുന്നതിന്റെ മുമ്പ് കൊച്ചുകുട്ടിയായ പെണ്ണേ, എന്റെ പെൺകിടാവേ, നീ നിന്റെ പിതാവിന്റെ കരവലയങ്ങൾ പിടിച്ചിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ശീതളമായ മരുപ്പച്ചയിലേക്ക് കടന്നു പോകേണ്ടവളാൻ. അടുത്ത ഘട്ടത്തിലൂടെ മനുസ്മൃതിയിലെ ശ്ലോകം സംസ്കൃത ആചാര്യനായ മനു പറയുകയാണ്. ഭർതൃരക്ഷതീയൗവന. അവൾ യുവതിയാകുമ്പോ, അവൾ യൗവനത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ അവളുടെ ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാൻ. ഭർത്താവിന്റെ മുമ്പിലുള്ള പെണ്ണ് ആദരവ് കിട്ടേണ്ടവളാൻ. യൗവനത്തിലേക്ക് കടന്നുപോയാൽ, വിവാഹിതയായി പോയാൽ ഒരു പെണ്ണിന്റെ പരമാധികാരം ഭർത്താവിന്റെ കയ്യിലാണ്. അവൾക്ക് ചെലവ് കൊടുക്കേണ്ടതവനാണ്, അവരുടെ ഇംഗിതത്തെ നിറവേറ്റേണ്ടത് അവനാണ്, അവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കേണ്ടത് അവനാണ്, അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് അവനാണ്. പരിശുദ്ധ റസൂൽ വന്നിട്ട് ആയിഷ ബീവി പറയുകയാണ്, വിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ സഹധർമ്മിമാരെ വിളിച്ചു, മരുപ്പറമ്പിലൂടെ നമുക്കൊരു ഓട്ടമത്സരം നടത്തിയാലോ ആയിഷ എന്ന് പ്രിയതമനായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹബിഹി വസല്ലം അവിടുന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മളൊന്ന് ഓട്ടമത്സരം നടത്തിയാലോ? പരിശുദ്ധ റസൂൽ വന്നിട്ട് എന്നെയും കൂട്ടി ഓടാൻ തുടങ്ങി. ഞാനും മിടുക്കിയാൻ, ഞാൻ ആരോഗ്യമുള്ളവളാൻ, വിശുദ്ധ തിരുമേനിയേക്കാൾ പ്രായത്തിൽ കുറഞ്ഞവളാൻ. അവിടുന്നൊരു കന്യകയായ പെണ്ണിനെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആയിഷ, ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ഇവിടെ പറയുകയാണ്, വിശുദ്ധ
ഇട്ട നായകനെ ഞാൻ ഓവർടേക്ക് ചെയ്തു പോയി. ഞാനാണ് വിജയിച്ചത്. ഭാര്യയും ഭർത്താവും മരുപ്പറമ്പിലൂടെ ഒറ്റ മത്സരം നടത്തിയപ്പോ എന്റെ ഭർത്താവിനെ മത്സരത്തിൽ തോൽപ്പിക്കാൻ വിജയശ്രീലാളിതയാകാൻ ഞാൻ കടന്നു വന്നപ്പോ എന്റെ കൈ പിടിച്ചിട്ട് വെൽഡൻ പറഞ്ഞ, എന്റെ കൈ പിടിച്ചിട്ട് പ്രോത്സാഹനം തന്ന പരിശുദ്ധ റസൂലിനെ നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് 116 മുമ്പ് പെണ്ണിന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാനുള്ളതല്ല, അത് ലോകത്തിന്റെ മട്ടുപ്പാവിൽ പർവ്വതീകരിക്കപ്പെടാനുള്ളതാണ് എന്ന് ഉച്ചൈസ്തരം മുഴക്കാന് കടന്നു വന്നു. ഒരു പെണ്ണായി പറന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ഇതിലും വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ മേൽവിലാസം എവിടെ നിന്ന് കൊണ്ടുവരാൻ? ഇന്ന് ചില ഫെമിനിസ്റ്റ് വാദികൾ വന്നിരിക്കാൻ എന്റെ കർട്ടന്റെ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞുപെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മാതാവേ, ഇന്ന് ഈ പന്തലിന്റെ ചുവട്ടിലെ കഥാപാത്രം നിങ്ങളാണ്. കുടുംബിന് വീടിന്റെ വിളക്കാൻ എങ്ങനെ നമുക്ക് ഉജ്ജ്വലമായി ജ്വലിക്കണം, എങ്ങനെ നമുക്ക് പ്രകാശം പരത്തണം, എങ്ങനെ നമുക്ക് മിസറിലെ മുനിസ എന്ന് പറയുന്ന പണ്ഡിതയാകണം, എങ്ങനെ നമുക്ക് വീടിന്റെ നക്ഷത്രമായി തിളങ്ങണം, അത്തരത്തിലുള്ള കർത്തവ്യ ബോധങ്ങളിലേക്ക് ഇസ്ലാമിലെ പെണ്ണിനെ വഴി നടത്തേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും നവഡേജ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സാമ്പിളാണ് വഫിയയും സഹറബിയയും ഒക്കെ. വലിയ പണ്ഡിത വര്യണ്യരായ സ്ത്രീ രത്നങ്ങൾ ഇന്ന് സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശ പ്രകാരം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിലബസാൻ, ഈ പാഠ്യപദ്ധതിയാൻ അൽഹംദുലില്ലാഹ് ദുബായിലേക്ക് പ്രഭാഷണത്തിന് വേണ്ടി കടന്നുപോയപ്പോ കാസർകോട്ടെ ചില സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞുപോയി, ഞങ്ങൾ ഒരുപാട് പ്രവാസികളായ ഞങ്ങൾ ഇവിടുത്തെ ഓഫീസുകളിൽ ഇവിടുത്തെ കമ്പനികളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ സഹധർമ്മിണിമാര് ഈ ദുബായിലെ ഫ്ളാറ്റിൽ രാവും പകരും ഒറ്റക്ക് കഴിയുമ്പോ അവർക്ക് മതം പഠിക്കാനൊരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ കടൽ കടന്നിട്ട് വഫിയമാര് വരട്ടെ, ഞങ്ങൾ ദുബായിലുള്ള ഞങ്ങളുടെ കാസർകോട്ടുകാരും കണ്ണൂരുകാരും കോഴിക്കോട്ടുകാരുമായ പ്രവാസികളുടെ പെണ്ണുങ്ങൾക്ക് വാതു പറഞ്ഞു കൊടുക്കാൻ കേരളക്കരയിൽ നിന്ന് പർദ്ദയിട്ട മത്തയിട്ട പെൺകുട്ടി വാതിഞ്ഞു പോകേണ്ട സ്ഥിതിയിലേക്ക് അൽഹംദുലില്ലാഹ് മലയാളക്കരയുടെ പെണ്ണിന്റെ വർത്തമാന സംവിധാനങ്ങളെ അള്ളാഹു അജയ്യമാക്കിയിരിക്കുകയാണ്, അള്ളാഹു അഭിമാനകരമാക്കിയിരിക്കുകയാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ സയ്യിദുനാബ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് തസവ്വുഫ് പഠിപ്പിച്ചു തന്നത് മുനിസ എന്ന് പറയുന്ന ഒരു ഗുരുവാൻ. ആരാണ് ആ പെണ്ണ്? നമ്മുടെ മദ്ഹബിന്റെ ഇമാമ തസവ്വുഫ് പഠിക്കുന്നത് ഒരു പെണ്ണാകുന്ന പണ്ഡിതയുടെ മുമ്പിൽ പോയിട്ടാൻ. ഊഹിക്കാൻ കഴിയുമോ വർത്തമാന കാലത്തിലെ എന്റെ പെങ്ങളെ, നമുക്കങ്ങനെ മുനിസ എന്ന് പറയുന്ന പണ്ഡിതയിൽ നിന്നാണ് ഞാൻ ഇസ്ലാമിന്റെ അച്ചടക്കത്തിന്റെ ആധ്യാത്മിക മര്യാദയുടെ ബാലപാഠം പഠിച്ചത് എന്നൊരു മദ്ഹബിന്റെ ഇമാമ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അന്നത്തെ പെണ്ണവിടെയാണ്? ആ പെണ്ണ നിന്ന ചക്രവാള സീമയിൽ നിന്ന് പെണ്ണേ നീ ഒരു അഗ്നിസ്ഫുലിംഗമായിട്ട് കത്തിച്ചൊരിക്കണം എന്ന് 2016 പെണ്ണിനോട് വിളിച്ചു പറയാൻ ഈ സദസ് നമുക്ക് ശക്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. അങ്ങനെ ചില ദാമ്പത്യങ്ങൾ ലോകത്ത് പീലി വിടർത്തിയിട്ടുണ്ട്. സയ്യിദന അലി റളിയല്ലാഹു അൻഹു സഹധർമ്മിണിയായി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കരടിന്റെ കഷ്ണമായ ഫാത്തിമത്തു സഹ്ര ബതൂൽ റളിയല്ലാഹു അൻഹ കടന്നു പോകാൻ രണ്ടുപേർക്കിടയിലും ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ, കോമ്പറ്റീഷൻസ്. എങ്ങനെ? നീ പെണ്ണാണ് ഫാത്തിമ, അപ്പൊ ഫാത്തിമ വന്നിട്ട് തർക്കത്തിനൊരിക്കലും ഗ്യാപ്പ് കൊടുക്കാതെ ഉടനെ തന്നെ മറുപടി പറയും, നിങ്ങളാണ് ഞങ്ങൾ പെണ്ണുങ്ങന്മാരെ ചീത്ത പറയാൻ അങ്ങേക്കണ്ട അവകാശമാണ് ഭർത്താവേ എന്ന് പരിശുദ്ധവതിയായ ഫാത്തിമത്തു സഹ്ര പെണ്ണുങ്ങളാണ് ലോകത്തെ വടക്കാക്കുന്നത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കവിതയിലൂടെ പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഒരു കവിയായി മാറിയപ്പോൾ അലിയുടെ സഹധർമ്മിണി ഒരു കവയത്രിയായി മാറുകയാണ് റളിയല്ലാഹു അൻഹുമാ. അലിയാരി തങ്ങൾ ഫാത്തിമ ബീവിയോട് ആക്ഷേപ സ്വരത്തോടുകൂടെ ലോകത്തെ പെണ്ണുങ്ങളെ മുഴുവൻ കുറ്റപ്പെടുത്തിയിട്ട് കവിത പാടിപ്പോയി. ഫീ മൻ ഖുലിഖ ലനാ
ربنا نعوذ بالله من شر الشياطين فاطمة نند برغ مندلو يا آغاش ما بلنا ميل كورك دار پننن برنيت ندد وند يكبن برغ مندلو أبر پشاج کڑان شيطان ماريان إن النساء شيا تين الخلقن لنا ننجل آننجل كواند پڑك پت پشاج کڑان پننجل أدو وند نعوذ بالله من شر الشياطين إترم پشاج کرد شر ينم الله من أود ينجل كابدن تودغيان പരിശുദ്ധ റസൂലിന്റെ രക്തമായി പറന്ന ഫാത്തിമാന്റെ മുഖത്തു നോക്കി മണിയറയിൽ വെച്ച് കവിത പാടിപ്പോയി അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനായ ഫാത്തിമാന്റെ ഭർത്താവായ സയ്യിദുന അലിയും കറമല്ലാഹു വജ്ഹ അത് ചില്ലറക്കാരനല്ല അന മദീനത്തുൽ അയ്നി വഅലിയും ബാബുഹ ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ ഞാനാകുന്ന വൈജ്ഞാനിക പട്ടണത്തിലേക്ക് കടന്നു വരാൻ ഒരു കവാടമുണ്ടെങ്കിൽ അത് എന്റെ ഫാത്തിമാന്റെ ഭർത്താവായ അലിക്ക് ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് എന്നെ ലോകത്തിന്റെ ആചാര്യൻ വിളംബരം ചെയ്ത ഒരു കഥാപാത്രമുണ്ടെങ്കിൽ അതാണ് പെണ്ണിനെ കുറ്റപ്പെടുത്തിയിട്ട് കവിത പാടിയ ഫാത്തിമാന്റെ ഭർത്താവ് അലിക്ക് ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നാൽ ഉരുളക്ക് ഉപ്പേര് പോലെ അതേ മണിയറയിൽ വെച്ച് ആ പാർശ്വഭാഗങ്ങളിലെ നാല് കെട്ടുകൾ ഇടിമുടക്കം സൃഷ്ടിക്കുന്ന പ്രകമ്പനം പോലെ ഫാത്തിമ തിരിച്ചുപാടി എന്റെ പങ്ങളെ നിന്റെ അഭിമാനത്തെ രക്ഷപ്പെടുത്താൻ എന്റെ മാതാവെ നിന്റെ ചാരിത്രത്തെ രക്ഷപ്പെടുത്താൻ നിന്റെ കാവൽക്കാരിയെ പോലെ അഷ്റഫുൽ ഖൽഖിന്റെ മകൾ തിരിച്ചു കവിത പാടി എന്നാല് ഭർത്താവായ അലി അങ്ങൊന്ന് കേൾക്കണം അങ്ങ് പാടിയ അതേ കവിതയുടെ സാരത്തെ തിരിച്ച് ഞാൻ മറുപടി പറയുകയാണ് എന്റെ വർഗക്കാരികളായ പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത് നിങ്ങൾ ആണുങ്ങളെ മനസ്സിലാക്കണം ഇന്നൻ നിസാ നിശ്ചയം ഞങ്ങൾ പെണ്ണുങ്ങൾ റയാഹീനൻ ഇവിടെ സ്മെല്ല് ചെയ്യാൻ നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി തന്ന സുഗന്ധ പുഷ്പങ്ങളാണ് ആ പുഷ്പങ്ങളുടെ പേരാണ് റയ്ഹാൻ അതുകൊണ്ട് ആണുങ്ങളെ നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാനുള്ള റൈഹാന പുഷ്പങ്ങളാണ് നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം അതുകൊണ്ട് ഫകുല്ലുകും തസ്തഹീ ശമ്മറയാഹീനി നിങ്ങളെ പച്ചമാംസം വിപണിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്താൻ ആഗ്രഹിക്കുന്ന ആണുങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം ഈ റൈഹാൻ പുഷ്പത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കൊതിക്കാത്ത ആൺവർഗത്തിൽപ്പെട്ട ആളുകളുണ്ടോ എന്ന് അലിയാരുടെ മുഖത്ത് നോക്കി മറുപടി പറഞ്ഞുപോയി നമ്മുടെ കവയത്രിയായ ഫാത്തിമത്തു സഹറ ബതൂൽ റളിയല്ലാഹു അൻഹ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഉള്ളിൽ രണ്ട് വിഭാഗവും ഇവിടെ എന്തോ ഒരാശങ്കയിൽ നിൽക്കുകയാണ് അല്ലേ നമ്മളിപ്പോ ആരെ ഭാഗത്ത് നിൽക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് പ്രഭാഷകനായി എനിക്കുള്ളത് രണ്ട് ടീമിനെയും രണ്ട് ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ആക്കി ഞാൻ പറയുന്നു ഫാത്തിമ ബീവിയുടെ കൂട്ടുകാരികളാകണമെങ്കിൽ ഇന്നത്തെ സദസ് നമുക്കൊരു സന്ദേശമാകണം അല്ലെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വർഗക്കാരാകണമെങ്കിൽ അതും ഇന്നത്തെ സുലഭമാൻ ഇന്നത്തെ ലോകത്തതിനുള്ള മാർഗങ്ങൾ ഒരുപാടാൻ അതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെ തെറ്റിയിട്ടില്ല റളിയല്ലാഹു അൻഹു ഫാത്തിമാക്ക് തെറ്റാൻ പോകുന്നുമില്ല റളിയല്ലാഹു അൻഹു രണ്ട് മാർഗങ്ങൾ ഒരു ഭർത്താവും ഭാര്യയും കാണിച്ചു തന്നു രണ്ടും ഇന്നത്തെ പെണ്ണിന് സഞ്ചരിക്കാനുള്ള മാർഗങ്ങളാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അപദ സഞ്ചാരം നടത്തുന്ന പെണ്ണിനുള്ള വാണിയാണെങ്കിൽ ഫാത്തിമ ബീവി കാണിച്ചു തന്നത് എന്റെ മാർഗത്തിലൂടെ കടന്നു വരുന്ന പെങ്ങളെ നിനക്ക് സ്വർഗമുണ്ട് എന്റെ വാപ്പ എന്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു ഫാത്തിമ അന്തി സയ്യിദത്തു നിസാഇ അഹ്ലി ജന്ന അപ്പൊ ചാരിത്രം എന്ന് പറയുന്ന സാധനത്തിന് ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചാരിത്രം സംശുദ്ധമാകാനും സാഹചര്യങ്ങളാണ് ചാരിത്രം ധ്വംസിക്കപ്പെടുന്നതും സാഹചര്യങ്ങളുടെ പേരിലാണ് പണ്ടത്തെ കാലത്ത് പ്രവാസിയായ ഭർത്താവ് ഗൾഫിൽ പോയി ഒരുപാട് കാലം നമ്മുടെ പ്രവാസ ലോക ജീവിതത്തിന്റെ ജീവിതം അനുഭവിച്ച് തീർക്കുമ്പോഴും ഭാര്യ ഇവിടെ നിന്നങ്ങോട്ട് കത്തെഴുതാൻ എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ
يا فرطاب وايكوان سندم باريا يردنو يندن نالي ريبي بيشتي سلودة واسالة ننجل كلام سوبه ماني بيدين ഇത്രയും കാലം പ്രവാസലോക ജീവിതത്തിന്റെ വിശാലമായ ദൈർഘ്യമുണ്ടായിട്ടും എല്ലാം ക്ഷമിച്ചിട്ട് ഈ ഭാര്യ പറയാൻ രണ്ടു മൂന്ന് നാല് കൊല്ലം മുമ്പ് നിങ്ങൾ വന്നു എട്ട് പത്ത് ദിവസം കമ്പനിയിലെ എംപ്ലോയി ആയി നിങ്ങൾക്ക് ആകെ മാനേജർ തന്ന ലീവ് പത്ത് ദിവസമാണ് എട്ട് പത്ത് ദിനം മാത്രം വീട്ടിൽ നിന്ന് അതിലുണ്ടായൊരു കുഞ്ഞിന് മൂന്ന് വയസ്സായി അവനെന്നും ചോദിക്കും ബാപ്പായ വീടേന്ന് ആ നൊമ്പരമ്പേറിയ മലയാളക്കരയുടെ ഒരു പ്രവാസലോക ജീവിതത്തിന്റെ വൃത്താന്തം. പഴയ കാലങ്ങളിൽ ആ പുരാണങ്ങളുടെ കെട്ടഴിക്കാനുണ്ടായിരുന്നു. വിശിഷ്യ നമ്മുടെ കൈ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ പ്രവാസികളെ കൊണ്ട് സമ്പന്നമായ ഒരു ഏരിയയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളെ കണക്കെടുപ്പ് നടത്തി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഈ പ്രദേശമൊന്നും അതിൽ നിന്ന് ഭിന്നമാകൂല, വേറിട്ട് പോകൂല. അത്രമേൽ പ്രവാസികളുടെ സാന്നിധ്യവും സാന്ദ്രതയും നമ്മുടെ നാട്ടിൽ നല്ലോണമുണ്ട്. എന്നാൽ ആ പ്രവാസത്തിന്റെ നൊമ്പരങ്ങളും വിരഹങ്ങളും എല്ലാം ശരിക്ക് സാക്രിഫൈസ് ചെയ്യാൻ അതായിരുന്നു ഒരു റിയൽ ടോളറേഷൻ, യഥാർത്ഥ സഹനമായിരുന്നു, അതിജീവനമായിരുന്നു, ഓവർ കമ്മിങ്, ഒരു അതിജീവനമായിരുന്നു. ആ അതിജീവനം ശരിക്ക് നിർവഹിച്ച് ഭാര്യ നിൽക്കേണ്ട സ്റ്റാൻഡിൽ നിന്നപ്പോ നമ്മുടെ കുട്ടികൾക്ക് വേലിച്ചാടി പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. നമ്മുടെ കുട്ടിക്ക് കാമുകരുമായി സല്ലപിക്കാൻ സമയത്തെ തേടേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. നമ്മുടെ ആണായാലും പെണ്ണായാലും നമ്മുടെ മക്കൾ അങ്ങാടി കവലയിലേക്ക് പോയപ്പോ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ദുരവസ്ഥ കടന്നു വന്നിട്ടില്ല. നമ്മുടെ ഒരു രക്ഷിതാവിനും തലതാഴ്ത്തി നടക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. എന്റെ മകൻ ദുരാചാരങ്ങളിൽ പിടികൂടപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത പത്രദ്വാര നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെയാണ് തകർച്ച പറ്റിയത്. അതുകൊണ്ട് ഒരു പിതാവിന്റെ അഭാവമാണ് നമ്മുടെ കുട്ടികളെ വഴിപിടപ്പിച്ചത് എന്ന് പറയുക അസാധ്യമാണ്. അന്നും പിതാവിന്റെ അഭാവമാണ്, അന്നും ഇവിടെ ആണുങ്ങളെ കടൽ കടന്ന് പോയിട്ടുണ്ട് ഗൾഫിലേക്ക്, പക്ഷെ അവിടെ മക്കളെ പഴച്ചു പോയിട്ടില്ല. കാരണം ഒരു പക്വ മതിയായ വിളക്ക് വീട്ടിൽ ജ്വലിക്കുകയാണ്. അവളാൻ ഒരു മതിൽ പോലും പണിത് ഉയർത്തപ്പെടാത്ത വീട്ടിന്റെ മുമ്പിൽ ഒരു രക്ഷിതാവിന്റെ റോളിൽ നിൽക്കാൻ പ്രവാസിയായ ഭർത്താവിന്റെ വിധവയെ പോലെ കഴിയുന്ന എന്റെ പെങ്ങളെ, നിനക്ക് നിന്റെ വീട്ടിൽ നല്ല ചാരിത്രമുണ്ടായിരുന്നു, നിന്റെ വാക്കിന് വരയുണ്ടായിരുന്നു. ഇന്ന സലാഹൽ മർഅത്തി സലാഹൽ മുജ്തമഅ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനെ പറ്റി പറഞ്ഞു പോയി, ഇന്ന സലാഹൽ മർഅ, ഒരു പെണ്ണിന്റെ നന്മയെന്ന് പറയുന്നത് സലാഹുൽ മുജ്തമഅ്, അരി മൊത്തത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ നന്മയാണ്. ഫസാദഹ, ആ പെണ്ണിന്റെ തിന്മയെന്ന് പറഞ്ഞാൽ ഫസാദുൽ മുജ്തമഅ്, അത് ടോട്ടൽ കമ്മ്യൂണിറ്റിയുടെ തിന്മയാണ്.
മലയാളത്തിൽ ചൊല്ലുന്നുണ്ടല്ലോ പെണ്ണൊരു പെട്ടാൽ ഇതിലെല്ലാം പെടും. ഫോർ എക്സാമ്പിൾ ശാലുമേനോൻ, ഫോർ എക്സാമ്പിൾ സരിത, അല്ലെ? ഇതൊക്കെ നിങ്ങൾ നോക്ക്, വൈറലാകാൻ ഇവരുടെ ന്യൂസുകൾ മുഴുവൻ വൈറലാകാൻ, ബിക്കോസ് അവർ പെണ്ണുങ്ങളാണ്. അതിന്റെ ഒറ്റ പേരിൽ അതുകൊണ്ടാണ് ടോൾസ്റ്റോയ് പറഞ്ഞത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ നിങ്ങളൊരു കുട്ടിയെ പഠിപ്പിച്ചു, നിങ്ങളൊരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ നിങ്ങളൊരു ഗ്രാമത്തെ പഠിപ്പിച്ചു. അപ്പൊ ഇതിന് മനസ്സിലായി, വാട്ട് ഈസ് എ വാല്യൂ അല്ലേ? എന്താണ് ഈ പെണ്ണ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിന്റെ വാല്യൂ എന്താണ്? പെണ്ണതാണ് ഗ്ലാസ് എന്നാണ് ഇസ്ലാം പെണ്ണിനെ പരിചയപ്പെടുത്തിയത്. നമ്മുടെ സംഘാടക സുഹൃത്തുക്കൾ നിങ്ങളെ സമീപിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. നമ്മുടെ സമസ്തയുടെ ആചാര്യൻ, ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായൊരു ഡിക്ലറേഷൻ നടത്തിയത് കൊണ്ട് ഞാൻ ഇനി പറയുന്നത് അധിക പറ്റാകും. അതുകൊണ്ട് എല്ലാവരും കണ്ടറിഞ്ഞ് വളരെ ആവേശത്തോടുകൂടെയാണ് നാട്ടിലും മറുനാട്ടിലൊക്കെ ഉള്ള നമ്മുടെ ഈ നാട്ടുകാർ, ഇതിൽ പ്രവാസികളുണ്ട്, ഈ നാട്ടുകാരുണ്ട്, വളരെ ആവേശത്തോടുകൂടെയാണ് ഇത്രയും കളർഫുള്ളായ ഒരു പരിപാടി. അതും വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ കർമ്മധീരരായ സംഘാടകർ ഈ നാട്ടിന് വേണ്ടി സമർപ്പണം നടത്തിയിരിക്കുന്നത്. അല്ലാഹുവേ, ബഹുനില കെട്ടിടം പോലെ ഇങ്ങോട്ട് വരുമ്പോൾ സൗരഭ്യം തോന്നി തല ഉയർത്തി നിൽക്കുന്ന, അണിഞ്ഞു കുണിഞ്ഞു ഒരുങ്ങി നിൽക്കുന്ന ഒരു രാജകുമാരിയെ പോലെ നിന്റെ മദർ കലാലയത്തെ നിന്റെ മതം പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട മതകലാലയത്തിന്റെ തലയെടുപ്പ് കണ്ടപ്പോ നട്ടിലുള്ള ആളുകളാണ് ഈ നാട്ടുകാരി എന്ന് ബോധ്യപ്പെടുത്താൻ ആ തലയെടുപ്പുള്ള ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ മാത്രം മതി എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾക്ക് അള്ളാഹു ഖൈർ പ്രതിഫലമായി നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ആ മദ്രസയുടെ കെട്ടിടത്തിന്റെ ഓരോ നിർമ്മാണത്തിന്റെയും പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള എല്ലാ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അതവർക്ക് പരലോകത്ത് വെളിച്ചം കൊടുക്കുന്ന ഒരു അമലയായി അവരിൽ നിന്ന് കബൂലാക്കണേ തമ്പുരാനെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം എന്താ, അവരൊക്കെ ഇതിനെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ദ്വാരനോളൂ, ഞാൻ ഉത്തരം തരാം. ദ്വാരക്കാത്ത കുഴപ്പമല്ലേ, ഉത്തരം കിട്ടാനില്ല താമസം. ദ്വാരക്കാത്തതിന്റെ ഒറ്റ കുഴപ്പമാണ് ഉത്തരം കിട്ടാനുള്ള ഈ ഡിലേ, അങ്ങനെ വരാനുള്ള കാരണം. പഴയകാലത്തൊക്കെ ദ്വാരം നേടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു ധീരമായ സമീപനം നമ്മളിൽ നിന്ന് അന്യമായിരിക്കുകയാണ്. ഇത്ര ആളുകൾ കൂടിയിട്ടുണ്ട് ഇതില്, തഹജ്ജുദ് പതിവാക്കുന്ന ഉമ്മമാറും, ഇതില് ദുഹാ മുടക്കാത്ത ഉപ്പമാറും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദിക്റുകളിലായി, ഔറാദുകളിലായി, വിർദ്ധുകളിലായി പടച്ച തമ്പുരാനോട് ഹൃദയ സാമീപ്യം സൃഷ്ടിച്ചെടുത്ത ആളുകൾ, അവരെ കൂട്ടത്തിൽപ്പെട്ട ഒറ്റാരുടെ ആമീൻ അള്ളാഹു കബൂലാക്കിയാൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടു പോയി. അതാണ് നമ്മുടെ കൂട്ടമായുള്ള ദ്വായന്റെയും നമ്മുടെ സംഘടിത സ്വഭാവത്തിന്റെയും നമ്മുടെ സമ്മേളനങ്ങളുടെയും എല്ലാം പ്രത്യേകത. മുസ്ലിം സമുദായം കേരളത്തിൽ നേടേണ്ടത് നേടിയത് സമ്മേളനങ്ങളിലൂടെയാണ്. ജാമിയാനൂലിയയുടെ സമ്മേളനത്തിൽ ഇപ്പോഴും ഒരു പോസ്റ്ററിന്റെ പോലും അകമ്പടിയില്ലാതെ പതിനായിരക്കണക്കിന് ആളുകൾ ആ വിശാലമായ മൈതാന പരപ്പിലേക്ക് ഒഴുകി വരുന്നത്. അവിടുത്തെ ദുആ പ്രതീക്ഷിച്ചിട്ടാണ്, ദുആ കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്ന എത്ര ആൾക്കാരെ ജാമിയാന്റെ സമ്മേളനത്തിന് നമ്മൾ കാണാം. തൃപ്പനച്ചു ഉസ്താദ് ഇവിടെ പോയി പരാതി പറയുമ്പോൾ, ഓപ്പറേഷൻ ഉണ്ട് ഉസ്താദെ എന്ന് പറയുമ്പോൾ എത്ര ആളുകളോടാണ് പറഞ്ഞത്, ഓപ്പറേഷൻ അവിടെ നിൽക്കട്ടെ, ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പടക്കോപ്പുകളെ ശരി കൂട്ടാൻ അവിടെ വരട്ടെ. കാണമ്പാടി ഉസ്താദ് ദുആക്ക് നേതൃത്വം കൊടുക്കുന്ന ജാമിയാന്റെ സമ്മേളനത്തിൽ പോയി നീ ആമീൻ പറ, നിനക്ക് വേണ്ടി ആമീൻ പറയാൻ ആ ജനലക്ഷങ്ങൾക്കിടയിൽ ഒരു ബിന്ദുവായി ഞാനും ഉണ്ടാകപടാ എന്ന് ആ കൊടിമരത്തിന്റെ ആ പാർശ്വഭാഗത്ത് നിന്ന് തൃപ്പനച്ചു ഉസ്താദ് പറഞ്ഞയച്ച എത്ര ആളുകളാണ് ഓപ്പറേഷൻ ഇല്ലാതെ ജീവിതത്തിന്റെ ആരോഗ്യകരമായ വ്യവസ്ഥിതിയിലേക്ക് തിരിച്ചു നടന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ വൃത്താന്തത്തിലെ അള്ളാഹുവിനോട് എടുത്തു പറയാനുള്ള ഐശ്വര്യം. അല്ലാതെ നമ്മളായിട്ട് എന്ത് നേടി? അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരിയിലേക്ക് തിരിച്ചു വരികയാണ്.
ഫാത്തിമ ബീബി പറഞ്ഞതും തെറ്റല്ല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതും തെറ്റല്ല. ഇന്ന സലാഹൽ മർഅത്തി സലാഹൽ മുജ്തമഅ, ഒരു പെണ്ണിന്റെ നന്മ എന്ന് പറയുന്നത് അത് ഒരു സമുദായത്തിന്റെ തന്നെ നന്മയാണ്. പെണ്ണിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് യഥോചിതം നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ 100% പെണ്ണിന് ഇസ്ലാം കൊടുത്ത പ്രസ്റ്റീജ്, പെണ്ണിന് ഇസ്ലാം കൊടുത്ത ഫുൾ സ്റ്റാറ്റസ്, ആ സ്റ്റാറ്റസോടുകൂടെ തന്നെ നടന്നു പോകാൻ സാധ്യമാണ്. ഇസ്ലാം അർഹിക്കുന്ന, ഇസ്ലാം അനുശാസിക്കുന്ന കർമ്മശാസ്ത്ര നിയമങ്ങൾ പെണ്ണ് നീ പാലിക്കുമോ? എന്നാൽ നിനക്ക് ഒറ്റക്ക് സനായ മുതൽ ഹദർ മൗത്ത് വരെ നടന്നു പോകാം. ഒരാന പോലും, ഒരു ആൺകുട്ടി പോലും നിന്റെ ശരീരത്തിൽ കൈവക്കൂല. നിനക്ക് ഞാൻ ഗ്യാരണ്ടിയാണ്, ചെന്നായെ അല്ലാതെ മറ്റൊന്നിനെയും നിനക്ക് ഭയപ്പെടേണ്ടി വരൂല. മരുപ്പറമ്പിലൂടെ അലക്ഷ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചെന്നായെ പറ്റി പറയാൻ എനിക്ക് അവകാശമില്ല. ചെന്നായ ഭഗവതിരിവില്ലാത്ത ജീവിയാൻ, അതുകൊണ്ട് ചെന്നായയുടെ കാര്യത്തിൽ ജാമ്യം നിൽക്കാൻ മുഹമ്മദ് ആളല്ല പെങ്ങളെ, അല്ലാതൊരാണ് പോലും നിന്റെ മേത്ത് കൈ വെക്കൂല എന്ന് പെണ്ണിനോട് പരിശുദ്ധ റസൂലും അവിടെ നിന്ന് അങ്ങനെ പോലും പെണ്ണിനെ വിളിച്ചിട്ട് പറയുകയുണ്ടായി. അതുകൊണ്ട് പെണ്ണിന് ഇത്രയും വലിയ സുരക്ഷിതത്വം കൊടുത്ത നായകനെ, അങ്ങയിലേക്ക് കടന്നു വരികയാണ് ലോകത്തിന്റെ സകലമായ ബുദ്ധിജീവികളും, അങ്ങയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ലോകത്തെ പഠിപ്പിച്ച ആദർശമാൻ പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇന്ന് ഫെമിനിസം പെണ്ണിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനയുടെ ആളുകൾ പോലും ഇന്ന് പരിശുദ്ധ റസൂലിന്റെ പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള തത്വങ്ങളെ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് അറാബി മുഹമ്മദ് മുഹമ്മദും മുഹമ്മദും കാശിഫുൽ ഉമ്മാത്തി വള്ളുലമീ മുഹമ്മദും സയ്യിദുൽ കൗനൈനി വത്തഖലൈനി നിവൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമീ. എല്ലാ ആളുകളും വായിത്തി, എല്ലാ ആളുകളും പുകഴ്ത്തി. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലോകത്തിന്റെ ബുദ്ധിജീവികളെ പരിശുദ്ധ റസൂൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന മാനിഫെസ്റ്റോ, എന്തൊരു മിറാക്കിൾ, എന്തൊരു അത്ഭുതമാണ്! ആ അത്ഭുതങ്ങളെ പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പരിശുദ്ധ റസൂലിന്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്വാനങ്ങളിൽ കടന്നു വന്ന ഒന്നാമത്തെ മാനിഫെസ്റ്റോ എന്താണ്? അവളുടെ ശരീരത്തെ അവൾ സെക്യൂർ ആക്കലാണ്. അഴിഞ്ഞാട്ടത്തിൽ നിന്ന് പെണ്ണ് സ്വമേധയാ രക്ഷപ്പെടലാണ്. ഇന്ന് അഴിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള ലിബർട്ടി, അതിനുള്ള വാദങ്ങൾ എല്ലാം ഒന്നാണ്. ഇതിന്റെ ഇടയിൽ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത് പെണ്ണും ആണിനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ആണിന് പൊതുമേഖലയിൽ കൊടുക്കുന്ന സർക്കാരാണെങ്കിലും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിലും പെണ്ണിന് അവർ കൊടുക്കുന്ന അതേ ആനുകൂല്യം, ആണിന് കൊടുക്കുന്ന ആനുകൂല്യം പെണ്ണിനും വകവെച്ചു കൊടുക്കണം. പെണ്ണും ഒരു ജന്മമാണ്. ആണിനെ പോലെ രണ്ട് കൈ, ആണിനെ പോലെ രണ്ട് കാല്, എല്ലാമുള്ള ഒരു ജന്മം തന്നെയാണ് പെണ്ണ്. അപ്പൊ എന്താ, ഇല്ലാത്ത സന്ധിയും സമാസവും ചേർത്തിട്ട് പൂരിപ്പിക്കുകയും അതിനെ പൂരിപ്പിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അത്ഭുതമാണ് ഈ വാദികൾ ഇന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പെണ്ണുമാണും സൃഷ്ടിപരമായി ഫിസിക്കലി തന്നെ എത്ര ഡിഫറൻസ് ഉണ്ട്! പെണ്ണിന്റെ ശബ്ദം അത് പെനട്രേറ്റിംഗ് സൗണ്ടാണ്. ആണിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഹൈ ബാസൽ ഒരു സൗണ്ടാണ്. അതിൽ തന്നെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് വോയിസ് ആണിനാണ്. പെണ്ണിന് വോയിസ് ഇല്ല എന്നല്ല, പെണ്ണ് ആഭ്യന്തരമന്ത്രിയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം പെണ്ണിന്റെ നിയന്ത്രണത്തിലാകണം. ഞാൻ ചോദിക്കട്ടെ, 124,000 പരം പ്രവാചകന്മാരുടെ നായകനായ പരിശുദ്ധ റസൂൽ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്വം കൊടുത്തത് ഖദീജ ബീവിയുടെ കയ്യിലാണ്. ഹിറ ഗുഹയിൽ വെച്ചിട്ട് അവിടെ അവസാനം വഹീന്റെ ഭാരം പേറി തിരിച്ചു വരുമ്പോ
ഖദീജത്തുൽ കുബ്രാന്റെ മടിത്തട്ടിലേക്ക് തന്റെ തലചായ്ച്ച് ആയി ഖദീജ സമ്മിലൂനി ഖദീജ എന്നെ ഒന്ന് പുതപ്പ് മൂടണേ ഖദീജ വറക്കുകയാണ് ശരീരം കിടിലം കൊള്ളുകയാണ് അതുകൊണ്ട് ഖദീജ എനിക്ക് വിഷമമാവുകയാണ് എന്ന് പറഞ്ഞപ്പോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പരിശുദ്ധ റസൂലിനെ കാലു തുടയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ തല അവിടുത്തെ ശിരസ് ഖദീജ ബിബിയുടെ കാൽത്തുടയുടെ മുകളിൽ വെച്ചിട്ട് അതിലൂടെ കൈയിങ്ങനെ തലോടിയിട്ട് ഖദീജ ബിബി പറയാൻ ഇന്നകലതസിലുർ റഹീം അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന ആളാൻ അങ്ങയുടെ സഹധർമ്മിണിയാണ് പറയുന്നത് അങ്ങ് പ്രയാസങ്ങളെ തൃണവൽക്കരിക്കുന്ന മനുഷ്യനെയാൻ കൊടുക്കുന്ന വെച്ച് നീട്ടുന്ന ആദിത്യ മര്യാദ ലോകത്തെ പഠിപ്പിച്ച ആചാര്യനെയാൻ അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും അങ്ങയെ വെറുതെ ആക്കൂല എന്നിട്ടാണ് ആധുനിക ഫെമിനിസ്റ്റ്വാദികൾ പെണ്ണിന്റെ വൃത്താന്തം പറഞ്ഞിട്ട് പെണ്ണ് രംഗപ്രവേശനം നടത്തണം എന്ന് പറയുന്നത് പല പല രമണികൾ വന്നോ വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ പല പല കമണികൾ വന്നോ വന്നവർ പണമെന്നോതി നടുങ്ങി ഞാൻ കിന്നര കന്യക പോലെ ചിരിച്ചൻ മുന്നിൽ വിളങ്ങിയ നീ മാത്രം എന്നോടരുളി എനിക്കവിടുത്തോ പൊന്നോടെ കൂടൽ മതിയല്ലോ നിന്നോടെ പുല്ലാം കൂടലതെനിക്കൊരു പൊന്നോടെ കൂടലാണല്ലോ എന്ന് ചെങ്ങമ്പുഴ പണ്ട് പെണ്ണിനെ പറ്റി പറയുകയുണ്ടായി പെണ്ണിന് വേണ്ടി ഇന്ന് പിടിയും പൊലിയാണ് അല്ലേ പണ്ട് കുഞ്ചൻ നമ്പ്യാർ ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട് കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം രണ്ടു പേരിലാണ് ലോകത്ത് കലഹം കോലാഹലവും പ്രത്യക്ഷപ്പെടുന്നത് ഒന്ന് കനകം രണ്ട് കാമിനി ഒന്ന് പെണ്ണ് രണ്ട് സ്വർണം രണ്ട് ഇഷ്യൂ ഇപ്പോഴും കിടക്കുകയാണല്ലോ കേരളത്തിലും അല്ലേ ആഭരണത്തിന്റെ പേരിൽ യാതൊരു മൂല്യമില്ലാത്ത യാതൊരു രീതിയിൽ ഉപയുക്തമാകാൻ സാധിക്കാത്ത സാധനം ആ ആഭരണം അല്ലേ അത് ഭക്ഷിക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ ആ ആഭരണത്തിന്റെ ഒരു ഒരു ജ്വരം നമ്മുടെ മലയാളി സുഹൃത്തുക്കളെയാണ് പ്രത്യേകിച്ച് പിടികൂടിയിരിക്കുന്നത് ഒരു പവൻ പൊന്നെടുക്കാൻ വേണ്ടി പോകും എന്നിട്ടോ ആ ഒരു പവന്റെ പൊന്ന് പിറ്റേ ദിവസം ആളുകൾ ഇങ്ങനെ പറയും എന്തേ അതിൽ എന്തൊക്കെയോ ഫാൾട്ടുകൾ ഉണ്ട് നിന്റെ ശരീരത്തിന് മേച്ചാകുന്നില്ല നേരെ ഭർത്താവിനെയും കൂട്ടിയിട്ട് അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടി പോകുക പണിക്കൂലിയെ പറ്റി ചിന്തല്ല പണിക്കുറവിനെ പറ്റി ചിന്തല്ല ക്വാളിറ്റിയെ പറ്റി ചിന്തല്ല ക്വാണ്ടിറ്റിയെ പറ്റി ചിന്തല്ല അങ്ങനെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അമിതമായ ദൂർത്തിന്റെ ഭ്രമം മലബാറിലെ വീട്ടിന്റെ അടുക്കളയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം നമ്മുടെ അഴകുഴമ്പൻ സമീപനങ്ങളാണ് ആ സമീപനങ്ങളോട് രാജിയാകാൻ മുസ്ലിം സ്ത്രീക്ക് സാധിക്കണം നിങ്ങൾക്കറിയോ ഒരുപാട് കാലം സ്വർണത്തിന്റെ പൊട്ടും പൊടിയും കിട്ടുന്നതെല്ലാം ഒരു പാത്രത്തിൽ അളുക്കിൽ പളുങ്കിന്റെ പാത്രത്തിൽ ഇട്ടുവച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങനെയെല്ലാം കിട്ടിയതെല്ലാം സ്വരുക്കൂട്ടി അവസാനം ഭർത്താവിന്റെ വീടായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ സഹായം തേടി തട്ടാനെ കിട്ടണം തട്ടാനെ കിട്ടി സ്വർണ നിർമ്മാതാവിനെ കിട്ടി ആഭരണത്തെ പൂശിയെടുക്കുകയാണ് ആ തട്ടാന്റെ കരവിരുതിൽ ഒരു സ്വർണത്തിന്റെ മാല പണി കഴിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ നല്ലൊരു സ്വർണത്തിന്റെ മാല കിട്ടിയപ്പോ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ആനന്ദ തുഞ്ചിലയായി പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ പൊന്നുമകൾ ഒരു സ്വർണത്തിന്റെ തങ്കമാല കഴുത്തിൽ അണിയുകയാണ് എല്ലാ ദിവസവും തന്നെ കാണാൻ വരുന്ന പിതാവ് ഇന്നിന്റെ പ്രഭാതത്തിൽ ഒന്ന് ക്ഷോഭിച്ചു പോയി എന്തേ ഫാത്തിമ ഇത്രകാലം നിന്റെ കഴുത്തിൽ കാണാത്ത തങ്കത്താലി എവിടെ നിന്ന് കിട്ടി മോളെ ഫാത്തിമ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ പറഞ്ഞു പോയി പിതാവേ ക്ഷമിക്കണം ഫാത്തിമാക്ക് ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈട്ടിക്കൂട്ടിയ സ്വർണത്തിന്റെ പൊട്ടും പൊടിയും കൂട്ടി എന്റെ ഭർത്താവിന്റെ സഹായത്താൽ തട്ടാന ഏൽപ്പിച്ചിട്ട് ഒരു സ്വർണത്തിന്റെ മാല ഉണ്ടാക്കിയതാണ് പരിശുദ്ധ പിതാവേ എന്ന് നിഷ്കളങ്കയായ മോള് മറുപടി പറഞ്ഞപ്പോ ചോദിച്ചുകൊണ്ട് പിതാവ് മറുപടി പറയാൻ ഊരി എറിയടി ഫാത്തിമ നിന്റെ സ്വർണമാല ഈ ഈ കമാൻഡ് പെണ്ണിന് സ്വർണ ഹറാമായതുകൊണ്ടാ അല്ല നീ മുഹമ്മദിന്റെ മകളാണ് അന്തി സയ്യിദത്തു നിസാ അഹ്ലിൽ ജന്ന നീ സ്വർഗത്തിലേക്ക് പോകേണ്ടവളാണ് അതുകൊണ്ട് സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നായികയാൻ എന്തോ ഒരു എഫക്റ്റിന്റെ കുറവുണ്ട് ഓപ്പറേറ്റർ എന്തോ ഒരു
സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നായികയാൻ. അതുകൊണ്ട് നീ സ്വർണത്തിന്റെ മാല ഉപയോഗിക്കുന്നത് നിഷിദ്ധമായത് കൊണ്ടല്ല, ആ സ്വർണമാല ഉപയോഗം നിനക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ നീ മാല കളഞ്ഞിട്ട് നിങ്ങൾ സൽക്കാരം സംഘടിപ്പിക്കുമ്പോ നിന്റെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് നീ ആ മാല അണിഞ്ഞു കടന്നു പോകുമ്പോ നിന്റെ ആഭരണത്തെപ്പറ്റി നിന്റെ കൂട്ടുകാരികളായ സ്നേഹിതന്മാർ നിന്നോട് നല്ല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ നിനക്ക് കുഴപ്പമില്ല എന്ന് നിന്നെ പറ്റി ഒന്ന് തോന്നുമ്പോൾ എന്റെ ഫാത്തിമ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ചർച്ചകൾക്ക് പകരം മാലയെപ്പറ്റിയും ആഭരണത്തെപ്പറ്റിയും എങ്ങനെ ഭംഗിയാകണം എന്ന ചർച്ചകളിലേക്ക് നിന്റെ കൂട്ടുകാരികളോടൊപ്പം നീ കടന്നു പോകുമ്പോ എങ്ങനെയാണ് മോളെ നിനക്ക് സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നായികയാകാൻ കഴിയുക? അല്ലെങ്കിൽ നിനക്ക് ആ മാല അണിയാം, ലീഡർഷിപ്പ് എന്ന് പറയുന്ന പട്ടം നീ ഇവിടെ അഴിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ നീ മാല അഴിച്ചു മാറ്റണം, എന്നാൽ നിനക്ക് സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നായിക പട്ടം നിനക്ക് ധരിക്കാം. ഈ രണ്ടാലൊരു ഓപ്ഷനാണ് നിനക്കുള്ളത്. എന്താണ് പ്രശ്നം? മോണിറ്റർ ഓക്കെയാണ്, പക്ഷെ ആ എഫക്റ്റിന്റെ ഇടയിൽ ഇപ്പൊ റെഡി ആയിരുന്നു, വീണ്ടും പോയതാണ്. മോണിറ്റർ ഓക്കെയാണ്. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് പരിശുദ്ധവതിയായ ഫാത്തിമ ബീവിയുടെ ആ ജീവിതത്തിന്റെ രേഖാചിത്രം മാത്രം മതി ഒരു പെണ്ണിന് പെണ്ണാകാൻ. പെണ്ണ് പെണ്ണാകണം. അപ്പൊ ഈ ഫെമിനിസ്റ്റ് വാദികളൊക്കെ പറഞ്ഞത് ഇല്ലാത്ത സന്ധിയും സമാസവും കൊണ്ടുവന്നാണ്ട് പൂരിപ്പിക്കാൻ, ചേരുംപടി ചേർക്കാൻ, എന്തിനെ ആണിനെയും പെണ്ണിനെയും ചേരുംപടി ചേർക്കാൻ? അള്ളാഹു ശരിക്ക് പറഞ്ഞില്ലേ വോയിസ് ആണിനാണ്? ആണിന്റെ ശബ്ദത്തിൽ തന്നെ അള്ളാഹു ഇങ്ങനെ ഒരു ഗാംഭീര്യം കൊടുത്തത് വോയിസ്. ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ശബ്ദത്തിന് വോയിസ് അല്ലെ സൗണ്ട് ഉണ്ട്, പക്ഷെ വോയിസ് എന്ന് പറയുന്നതിൽ തന്നെ കിട്ടും ഇൻഫ്ലുവൻസ്, സ്വാധീനം ആണിനാണ്. അത് പൊളിറ്റിക്സിലാണെങ്കിലും ശരി, അത് സ്പിരിച്വൽ ആക്ടിവിറ്റീസിലാണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളിലും പെണ്ണിന്റെ ശബ്ദത്തിന് അള്ളാഹു ഒരു ഒരു മൃദുലത കൊടുത്തിട്ടുണ്ട്, ഒരു രാഗം കൊടുത്തിട്ടുണ്ട്, ഒരു മയം കൊടുത്തിട്ടുണ്ട്. ആ മയം നീ ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയാണ്. പിന്നെ ആണിന്റെ ശരീരം ബലവത്താണ്, എല്ലാ ഭാഗവും അങ്ങനെ തന്നെയാണ്. പെണ്ണിന്റെ ശരീരം ബലവത്തല്ല, ആണിന്റെ കൈക്കും കാലിനും നല്ല ആഴവും നീട്ടും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പെണ്ണിന്റെ ആണിനെ അപേക്ഷിച്ചിട്ട് കുറിയതാൻ ഓട്ടം ചാട്ടം, അതുപോലെ തന്നെ ഞാൻ സ്പോർട്സ് മേഖല ചർച്ചയില്ല, ഓട്ടം ചാട്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ പൊതുമേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആക്ടിവിറ്റീസ് എല്ലാം ആണിന് സംബന്ധിയായ കാര്യങ്ങളാണ്, പെണ്ണത് ചെയ്യേണ്ടവളല്ല എന്ന് ആധികാരികമായി നമ്മളെ മതം പഠിപ്പിക്കുകയാണ്. അതിന് തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ പെണ്ണിന്റെ അരവണ്ണം അള്ളാഹു ശരിക്കും ഒരു അലാസ്റ്റിക് സിസ്റ്റത്തിലാക്കി കൊടുത്തത്, ആണിനെ അപേക്ഷിച്ചിട്ട് തന്വങ്കി എന്ന് മലയാള ഭാഷയിൽ പറയാറുണ്ട്. അത് ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് അരഭാഗം അള്ളാഹു വിശാലമാക്കി കൊടുത്തത് ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്, അത് പെണ്ണിനുള്ളതാണ്. അതുകൊണ്ട് അവരുടെ പ്രസവം സുഗമമായി നടക്കണം. ഇസ്ലാം ഈ കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കെമിസ്ട്രി, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ സന്ദേശമാണ്. പെണ്ണ് ആരായി നിലനിൽക്കണം എന്ന തത്വങ്ങളാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു പഴയകാല ജാഹിലിയ സംസ്കാരത്തിലെ പെണ്ണുങ്ങളെ അഴിഞ്ഞാടിയ പോലെ നിങ്ങൾ അഴിഞ്ഞാടാൻ പാടില്ല എന്ന് ഇസ്ലാം ശരിക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുകയുണ്ട്. ആ തബറുജ്, തബറുജ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഴിഞ്ഞാട്ടമാണ്. അപ്പൊ ആ തബറുജ് എന്ന് പറയുന്ന വാക്കിനെ യശിഷ്യ 2016 നമ്മൾ അർത്ഥം വെക്കുമ്പോ വാട്സപ്പ് അതിൽ പെടും, FB അതിൽ പെടും, സോഷ്യൽ മീഡിയ അതിൽ പെടും. ഇന്ന് കുടുംബിനിയാണ് ഒരു ചർച്ച എന്നതുകൊണ്ട് തന്നെ രണ്ട് വർഷം മുമ്പ് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് നടത്തപ്പെട്ട പഠനത്തിന്റെ കുറച്ച് കോപ്പീസ് ഞാൻ എന്റെ കയ്യിൽ മനഃപൂർവ്വം കരുതിയതാണ്, വേറൊന്നുകൊണ്ടല്ല. പക്ഷെ ഇതെല്ലാം വായിച്ചു തീർക്കുക എന്നുള്ളത് ദുഷ്കരവും ശ്രമകരവുമായ ഒരു ദൗത്യമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ദമ്പതിമാരുടെ ഇന്റർനെറ്റ് ഭ്രാന്തിനിടെ കുഞ്ഞ് പട്ടിണി കടന്നു മരിച്ചു. ഫസ്റ്റ് ന്യൂസ്, മനോരമ റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണ്. ലണ്ടൻ സോൾ ഓൺ. നിങ്ങൾ ചിന്തിക്കണം, ഈ ഗെയിം കളിയിൽ കുട്ടിയെ വളർത്താനുള്ള തത്രപ്പാടിനിടെ ദമ്പതിമാർ സ്വന്തം കുഞ്ഞിനെ, അഥവാ ഈ പിന്നെ സ്വന്തം കുഞ്ഞിനെ പോലും ഓൺലൈൻ മേഖലയിൽ മറന്നുപോയി. ഇതൊരു ഹെഡിങ് ഇട്ടിട്ട് ശരിക്ക് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം എന്ന് പറഞ്ഞ കുഞ്ഞത്തമ്പ്യാർ ആ വരിക്ക് ശേഷം പാടിയ വേറൊരു വരിയുണ്ട്, കേരളക്കരയിലെ എല്ലാ മലയാളികളുടെയും ചുണ്ടുകളിൽ തത്തികളിക്കുന്ന വരികളായി ഇതൊക്കെ. പള്ളക്കിട്ടൊരു തല്ല് വരുമ്പോൾ
പിള്ളയെടുത്തു തടുക്കേയുള്ളൂ. തന്നേക്കാൾ പ്രിയമല്ല ജനത്തിനോ തന്നുടലിന്നു പിറന്നത് പോലും. തള്ളയെ അടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞാണ്ട് തള്ള തടുക്കുന്നത് കുഞ്ഞിനെടുത്തിട്ടാണ്. വളരെ ക്ലിയറാണ്. ഇന്റർനെറ്റ് ഭ്രാന്തിനിടെ കുഞ്ഞ് പട്ടിണി കിടന്ന് മരിച്ചു എന്നുള്ള ന്യൂസും കുഞ്ഞൻ നമ്പ്യാർ അന്ന് പാടിപ്പോയ കവിതയൊക്കെ ഒന്ന് മാച്ചാക്കുമ്പോ അനധിവിദൂരമായ ഭാവിയിൽ ഈ പോക്ക് സോഷ്യൽ മീഡിയയെ കൂടെ നമ്മുടെ പങ്ങന്മാര് പോകുകയാണെങ്കിൽ അനധിവിദൂരമായ ഭാവിയിൽ ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് കാണേണ്ടി വരും. ദിസ് ഈസ് എ വാർണിംഗ്. ഞാൻ എന്റെ വിഷയത്തിന്റെ ഭാഗമായിട്ട് നിന്ന് മാത്രമാണ് ഒരു വാർണിംഗ് ആയിട്ട് ഇതിനെ സൂചിപ്പിക്കുന്നത്. അതിന്റെ തന്നെ ശേഷം പറയുന്നുണ്ട് പിന്നെ കേരളം ഇന്റർനെറ്റ് ദുരന്തങ്ങളുടെ പിടിയിലേക്ക്. ഇനി നമ്മുടെ നാട്ടിലെ ക്രിമിനൽസ് എന്ന് പറയുന്നത് അടക്കാക്കള്ളനും തേങ്ങാക്കള്ളനും ഒന്നുമല്ല, സൈബർ ക്രൈം ക്രിമിനലുകളാണ് ഇന്ന് നമ്മുടെ ലോകത്ത്, സൈബർ പ്രതികളാണ്. ഇപ്പോ ജയലളിതക്ക് അത്യാസന്ന നിലയിലാണ് ജയലളിതയുടെ രോഗത്തെപ്പറ്റി മിസ്കൺസെപ്ഷൻസ് സ്പ്രെഡ് ചെയ്തതിന്റെ പേരിൽ ചെന്നൈയിൽ രണ്ടാളുകൾക്ക് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയിട്ടാണ് തമിഴ്നാട് പിന്നെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് സൈബർ ക്രൈമിൽപ്പെട്ട ഒരു ഒരു ഐറ്റമാണ്. എല്ലാ മേഖലയിലേക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മിസ്കോൾ ഇന്നൊരു ക്രിമിനൽ കുറ്റമായി മാറാൻ പോവുകയാണ്. നമ്മുടെ റിസീവ്ഡ് കോൾസ്, നമ്മുടെ ഫോൺ, നമ്മുടെ ഡയൽഡ് നമ്പേഴ്സ്, നമ്മളെ കോണ്ടാക്ട്, ഇത്ര കാര്യങ്ങൾ ഇന്നൊരു പെണ്ണ് സൂക്ഷിക്കണം. ആണിന്റെ സെക്യൂരിറ്റിയെ പറ്റി തന്നെ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്ന ഒരു കാലല്ലെന്ന്. ഹോട്ടലിൽ പോകാൻ വയ്യ, ഒരാൾക്ക് അത്യാവശ്യമായിട്ട് ഏതെങ്കിലും നാട്ടിൽ കുടുങ്ങിപ്പോയാൽ അവിടുത്തെ ഒരു ലോഡ്ജ് റൂം എടുത്തിട്ട് തങ്ങാൻ വയ്യ. അതുപോലെ തന്നെ ഒരു പുറത്തേക്ക് നടക്കാൻ വയ്യ. അതുപോലെ തന്നെ സംസാരിച്ചു കാണ്ട് ഏതെങ്കിലും മാളിലേക്ക് പോകുമ്പോ തന്നെ നമ്മൾ കാണാൻ യു ആർ അണ്ടർ സി സി ടി വി സർവൈലൻസ്. ആണിന്റെ സെക്യൂരിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ലോകത്തിന്റെ മടിത്തട്ടിൽ പിന്നെ പെണ്ണിന്റെ സെക്യൂരിറ്റിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണോ? അപ്പൊ എത്ര പിന്നെ ജാഗ്രതയോടുകൂടെയാണ് നമ്മുടെ സമൂഹം ജീവിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്. അടുത്ത പേജ് കൂടി ഞാൻ ഒന്നുകൂടി പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. ഇതിൽ പറയുന്നത് അർദ്ധരാത്രി ആളൊഴിഞ്ഞ കൊച്ചി നഗരവീതിയിൽ പെട്രോളിങ്ങിനിടെ പോലീസ് ഒരു പയ്യനെ കണ്ടു. 16 or 17 വയസ്സ്, ആകെ ഒരു പരുങ്ങൽ. പയ്യന്റെ പോക്കറ്റിലെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അരമണിക്കൂർ മുമ്പ് വന്ന ഒരു SMS സന്ദേശം ഇങ്ങനെ: വീട്ടിൽ എല്ലാവരും ഉറങ്ങി, പിറകിലെ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ല, അവിടെ ആരും ഉണ്ടാകില്ല. ആദ്യമൊക്കെ സന്ദേശം ആരുടേതാണെന്ന് പറയാൻ പയ്യൻ മടിച്ചു. പോലീസ് മുറയായപ്പോൾ സത്യം പുറത്തു വന്നു. 9-ാം ക്ലാസ്സുകാരിയായ സ്വന്തം ആ കുട്ടി പഠിക്കുന്ന അതേ സ്ഥാപനത്തിലെ 9-ാം ക്ലാസ്സുകാരിയായ കാമുകിയുടെ SMS ആയിരുന്നു ഈ ആൺകുട്ടിയുടെ 16 വയസ്സായ പയ്യന്റെ മൊബൈലിന്റെ ഇൻബോക്സിലുള്ളത്. രാത്രി 10:30 കൊച്ചിയിലെ നഗരവീതിയിൽ അങ്ങനെ ഉഴപ്പി നടക്കുന്ന പയ്യനെ ഡൗട്ട് കുടുങ്ങിയപ്പോ എന്റെ മൊബൈൽ ഇങ്ങത്താ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്തപ്പോ ഉണ്ടാകാൻ പോകുന്ന അധോലോക വ്യാപകമാകാൻ പോകുന്ന ഒരു വലിയ ഭവിഷ്യത്തിനെ പോലീസ് കൈയോടെ പിടികൂടുകയാണ്. മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. +1-കാരിയായ അവിഹിതയായ ഒരു കുട്ടിയെ, സ്ഥലം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവിഹിതയായ ഒരു കുട്ടിയെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ ഡോക്ടർമാര് സ്ലിപ്പ് കൊടുത്തു വിട്ടത് മലപ്പുറം ജില്ലയിലാണ്. +1-ൽ പഠിക്കുന്ന അവിഹിതയായ കുട്ടിയുടെ കയ്യിൽ ഒരൊറ്റ മൊബൈൽ ഫോൺ ഉണ്ടായതിന്റെ പേരിൽ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തണം. കുട്ടിക്കുണ്ടായ വയറുവേദന സ്വാഭാവികമായ വയറുവേദനയില്ല, ഇത് അസ്വാഭാവികമായ വയറുവേദനയാണ്. അതുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തണം. മാതാപിതാക്കളുടെ കൂടെ പ്രഗ്നൻസി ടെസ്റ്റിന് പോകുമ്പോ ഡോക്ടർ വന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് വാപ്പാനെ വിളിച്ചിട്ട് പറയാൻ നിങ്ങളുടെ മകളുടെ പ്രഗ്നൻസി ടെസ്റ്റിന്റെ റിസൾട്ട് പോസിറ്റീവാണ്. വിവാഹാലോചനയുടെ പ്രപ്പോസല് പോലും വീട്ടിന്റെ വരാന്തയിലേക്ക് വരാത്ത കുഞ്ഞു പെങ്ങളെ, നിന്റെ പ്രഗ്നൻസി ടെസ്റ്റ് എങ്ങനെ പോസിറ്റീവായി? തമാശ പറയാണോ? ഒന്ന് ചിന്തിക്കണ്ടേ, നമ്മളൊക്കെ ഏത് ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് പത്രത്തിന്റെ ക്ലിപ്പുകളുടെ തെളിവിലാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് കൊണ്ടുമല്ല, മറ്റ് ഒന്ന്, അമ്മമാർ അറിയുക മക്കൾ ഔട്ട് ഓഫ്, ഇത് രണ്ടാമത്തെ ആ ഫീച്ചറിൽ വന്ന ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ പറയുന്നത് അവർ കാണാമറയത്തേക്ക് ഏക മകളുടെ മൊബൈൽ ഫോണിൽ വരുന്ന കോളുകൾ കാമുകന്റേതാണെന്ന് വൈകിയാണ് മാതാപിതാക്കൾ അറിഞ്ഞത്. നിരവധി മിസ്സിംഗ് കോളുകൾ അന്വേഷിച്ച പോലീസ് സംഘത്തിലെ അംഗമായ പിതാവ് കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് കുട്ടി സത്യം ചെയ്തു. മകളെ വിശ്വസിച്ച പിതാവ് മൊബൈൽ അവൾക്ക് തിരിച്ചു നൽകി. അതിന് താൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ആ പിതാവ് അറിഞ്ഞില്ല. ഏക മകളെ കാണാതായതിന്റെ മനോവിഷമത്തിൽ നീറിക്കഴിയുന്നു. എല്ലാ സ്വപ്നങ്ങളും
തകർന്നടിഞ്ഞ ആ മാതാപിതാക്കൾ ഇന്ന് അവരുടെ വീട്ടിൽ. സ്വാഭാവികമായ നമ്മൾക്ക് ഇന്ന് നാട്ടിൽ ഈ പത്രവാർത്ത വായിക്കുമ്പോൾ കട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തോടു കൂടെയാണ് വായിക്കുന്നത്. കാരണം ഇതൊക്കെ ഒരു സിമ്പിൾ കേസായി മാറിയും ഇപ്പൊ കഴിഞ്ഞ വർഷം വോഡഫോൺ എന്ന് പറയുന്ന ഒരു കമ്പനി FFO എന്ന് പറഞ്ഞ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഓഫറിന്റെ ഫുൾ ഫോം ഫ്രണ്ട് ഫൈൻഡ് ഓഫർ, ഫ്രണ്ടിനെ കണ്ടെത്താനുള്ള ഓഫർ എന്നാണ്. മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അർദ്ധരാത്രി 11 മണിക്ക് ശേഷം രാവിലെ 6 മണി വരെ ഉള്ള ഈ സമയത്തിന്റെ ഇടയിൽ FFO അവൾക്ക് ഉപയോഗപ്പെടുത്താം, ആൺകുട്ടിക്കും ഉപയോഗപ്പെടുത്താം. വട്ട് യു മീൻ ബൈ FFO? ഫ്രണ്ട് ഫൈൻഡ് ഓഫറിലൂടെ നമ്മൾ കസ്റ്റമർ കെയറിനെ ഒരു പിൻകോഡ് വെച്ചിട്ട് കോൾ ചെയ്യുമ്പോൾ ഈ മൊബൈൽ കമ്പനി തന്നെ ആള് ഇന്ത്യ തലക്കിൽ അങ്ങോട്ട് കസ്റ്റമർ കെയറിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്ന കസ്റ്റമർ മെയിൽ ആണെങ്കിൽ അന്നത്തെ രാത്രി മുഴുവൻ കോണ്ടാക്ട് ചെയ്ത് സല്ലപിക്കാൻ ഒരു ഫീമെയിൽ വോയിസ് അല്ല, അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെ ഇവർ തന്നെ ഏർപ്പാടാക്കി കൊടുക്കാൻ. നമ്മൾ ഈ ബില്ല് അടച്ചാൽ മതി. ഫ്രണ്ട് ഫൈൻഡ് ഓഫർ, എത്ര ഭീകരമാണ് ഈ അവസ്ഥ. ഒരു പെൺകുട്ടിയാണ്, ഒരു ഗേളാണ് വിളിക്കുന്നതെങ്കിൽ അപ്പുറത്തൊരു ബോയിയെ ഒരു മൊബൈൽ കമ്പനി ഏർപ്പാടാക്കി കൊടുക്കാൻ, അതിന് വളം വെച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു പോയി. ആരാ ചിന്തിക്കുന്നത്? ആരാ ഇതിനെതിരെ പരാതി കൊടുക്കുന്നത്? കാരണം മേലെ തലക്കലി ഈ പരാതി വരാനുള്ള സാധ്യതകളുടെ മുഴുവൻ പഴുതു അടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓഫറിനെ തന്നെ ഇവർ മുന്നോട്ട് വെക്കുക. ആ രീതിയിൽ കാര്യങ്ങൾ പോയി. ജീവിതം തകർക്കുന്ന ഓഫറുകൾ, അതിനെപ്പറ്റി പറയുന്നുണ്ട്. വിദേശത്ത് ഉന്നത ഉദ്യോഗമുള്ള അച്ഛന്റെ നാട്ടിൽ അറിയപ്പെടുന്ന വിദ്യാലയത്തിൽ ജോലിയുള്ള അമ്മയുടെയും പിന്നെ ഇടയിൽ പഠിക്കുന്ന ഏക മകൾ, ആ മകളെ പറ്റിയിട്ടുള്ള ഒരു വൃത്താന്തം ഈ പത്രത്തിൽ വലിയൊരു കുറിപ്പായി എഴുതി. ഇന്ന് ആ മകൾ ഈ അച്ഛന്റെയും അമ്മയുടെയും മകളെ അല്ല, ഒരു കോണ്ടാക്ടും ഇല്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മൊബൈലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്റെ പ്രിയപ്പെട്ടവര്. ഇപ്പൊ ഇന്റർനെറ്റ് അഡിക്ഷനെ പറ്റി നമ്മൾ വീടുകളിൽ വളരെ ഗൗരവതരമായ ഒരു അവബോധം കൊടുക്കൽ വളരെ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. അതിന്റെ സൂചനകൾ പറയുന്നുണ്ട്, പ്രധാന ലക്ഷണങ്ങൾ. ജോലിയുമായി ബന്ധപ്പെട്ടതല്ലാത്ത ദിവസേന 6 മണിക്കൂറിലധികം ഇന്റർനെറ്റ് മുമ്പിൽ ചെലവിടുന്ന അവസ്ഥ ആണിലോ പെണ്ണിലോ കണ്ടാൽ അവർ ഈ രോഗത്തിന്റെ അടിമയാണ്. രണ്ടാമത്, നിത്യജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി ഇന്റർനെറ്റിന് മുമ്പിൽ പോയിട്ട് സ്വയം ഇരിക്കുക, എന്നിട്ട് സമയം ചെലവിടുക. 3, ദോഷകരമാണെന്ന് അറിഞ്ഞിട്ടും ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയാതെ വരിക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സീരിയല്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണുമായിട്ട് കോൾ ചെയ്യാൻ അല്ലാതെ തന്നെ സ്മാർട്ട് ഫോണിനെ മക്കളുണ്ടായിട്ടും മക്കളെ നോക്കാനുള്ള തിരക്കിന്റെ ഇടയിലും മക്കളെ നോക്കാനുള്ള തിരക്കിന് പോലും സമയം കണ്ടെത്താൻ സാധിക്കാത്ത നമ്മുടെ സഹോദരി സ്മാർട്ട് ഫോണുമായി എത്ര സമയം ചെലവിടാനും അവൾക്ക് വിഷമങ്ങളില്ല, തിരക്കിന്റെ പ്രശ്നമില്ല, സമയമില്ലാത്ത കുഴപ്പമില്ല. ആ രീതിയിലേക്ക് ഇവൻ ഭർത്താവാകട്ടെ, ആങ്ങളെയാകട്ടെ, അല്ലെങ്കിൽ അവിവാഹിതയായ പെൺകുട്ടിയാണെങ്കിൽ അവളുമായി ബന്ധപ്പെട്ട ആൾക്കാരാകട്ടെ, എത്ര ചീത്ത പറഞ്ഞാലും പിറ്റേ ദിവസവും ഈ ഒരു പ്രവൃത്തി യാതൊരു ആലസ്യവും ഇല്ലാതെ ചെയ്യുന്നതായിട്ട് കാണുക. ഉടനടി നമ്മൾ ആ പെൺകുട്ടിയെ ഒരു സൈക്കാട്രിസ്റ്റിനെ സമീപിച്ചിട്ട് ആവശ്യമായ മനഃശാസ്ത്രപരമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ ഈ കുട്ടി ഇന്റർനെറ്റിന്റെ ട്രാപ്പിലാണ് എന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയണം. ഇത് മനഃശാസ്ത്ര വിദഗ്ധന്മാർ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. നമ്മൾ ഈ രോഗം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രോഗമല്ലല്ലോ. എവിടേക്കാണ് സമുദായം പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ? അതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിലൊന്നാമത്തെ വിഷയം തഹ്ഫീദു നഫ്സിഹ അനി തബറുജ്, അഴിഞ്ഞാട്ടത്തിൽ നിന്ന് അവളുടെ ശരീരത്തെ അവൾ സൂക്ഷിക്കലാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുപോയി, അനാവശ്യങ്ങളിൽ നിന്ന് കണ്ണ് ചിമ്മലാണ്. അപ്പൊ കണ്ണിനെ നിയന്ത്രിക്കുക എന്നാണ്. വഖുല്ലിൽ മുഅ്മിനീന യഗ്ളു മിൻ അംസാരിഹിം വയഹ്ഫദു ഫുറൂജഹും, ലേ വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അംസാരിഹിം വയഹ്ഫദ്ന ഫുറൂജഹും ഔ കമാ ഖാൽ. ഓർത്തു പോകാൻ മുഅ്മിനീങ്ങളോട് നബി അങ്ങ് പറയുക, അവർ കണ്ണിനെ ചിമ്മിക്കൊള്ളട്ടെ അനാവശ്യ സന്ദർഭങ്ങളിൽ. മുഅ്മിനാത്തുകളോട് അങ്ങനെ തന്നെ പറയാന, മുഅ്മിനാത്തുകളോട് അങ്ങനെ തന്നെ പറയാണ്. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഹയാ, ലജ്ജയാണ് പെണ്ണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം. ലജ്ജയാണ്, ലജ്ജ പെണ്ണിന്റെ ബ്യൂട്ടിയാണ്, ഭംഗിയാണ്.
പെണ്ണിന്റെ ഭംഗി എന്ന് പറയുന്നത് ലജ്ജയാൻ എന്നൊരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ലജ്ജയാൻ. ഒരിക്കൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. പരിശുദ്ധ റസൂലേ, എനിക്ക് അപസ്മാര രോഗമുണ്ട്, എന്റെ അപസ്മാര രോഗം അള്ളാഹുവിനോടൊന്ന് ശിഫയാക്കാൻ അങ്ങ് ദുആ ചെയ്യണം എന്ന് പറയാനാണ് ഞാൻ കടന്നു വന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ ആ സഹോദരിയോട് ചോദിച്ചു, എന്റെ പെങ്ങളെ, ഒരു കാര്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കട്ടെ, നിനക്ക് സ്വർഗം ലഭിക്കണോ അതോ ഇവിടെ നിന്റെ അപസ്മാര രോഗം മാറണോ? രണ്ടോപ്ഷനാണ്, നിനക്ക് ദുനിയാവിൽ നിന്റെ രോഗം മാറണം, അതല്ല അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം ലഭിക്കണോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മാറാതെ ഇതെല്ലാം ക്ഷമിച്ചിട്ട് റബ്ബിന്റെ അടുക്കൽ സ്വർഗം കിട്ടാനാണോ എനിക്ക് വേണ്ടത്? അല്ല, ഇതൊന്നും ക്ഷമിക്കാനാകൂല എന്ന് പറഞ്ഞാണ്ട് ഞാൻ ദ്വാരനാണ്ട് നിന്റെ രോഗം മാറ്റിത്തരാണോ വേണ്ടത്? വല്ലാത്തൊരു ചോദ്യമായി പോയി. ആ സ്ത്രീ ആകെ ഉത്തരമുട്ടിയ പോലെ വിഷണ്ണയായി, വിഷാദ ചിത്തയായി. അവസാനം പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ ആ പെണ്ണ് കരഞ്ഞു പറയാൻ തുടങ്ങി, നബിയേ, എന്റെ അപസ്മാര രോഗം എനിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. പരിശുദ്ധ റസൂലേ, എന്റെ ശരീരം, എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപസ്മാര രോഗമായി ഞാൻ എന്റെ ഇരിപ്പിടത്തിൽ നിന്ന് താഴേക്ക് വീണിട്ട് എന്റെ കൈയും കാലും ഇട്ടിട്ട് ഇങ്ങനെ അടിക്കുമ്പോ പടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകാനുള്ള സാധ്യതയുണ്ട്. പെണ്ണിന്റെ ഔറത്ത് പെണ്ണ് മുഴുവനാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, എന്റെ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. വലാക്കിന്നി അതകശഫു യാ റസൂലുള്ളാ എന്ന് വിശുദ്ധ നബിയുടെ മുമ്പിൽ ആ സ്ത്രീ മറുപടി പറഞ്ഞപ്പോ സഹാബത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂല് കണ്ണീർ വാർത്തിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് സ്വർഗവും കിട്ടി, നിന്റെ രോഗവും മാറി. ഏതെങ്കിലും ഒന്ന് കിട്ടണം എന്ന് കരുതി വിശുദ്ധ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നുപോയ ആ വനിത തന്റെ ഹയാ കൊണ്ട്, തന്റെ ലജ്ജ കൊണ്ട് രണ്ടും നേടിയിട്ട് തിരിച്ചു പോരുന്ന രംഗം സഹാബി വനിതമാര് കാണുകയാണ്. ആ പെണ്ണ് ചരിത്രത്തിന്റെ ഭാഗമായത് ലജ്ജയുടെ പേരിലാണ്. എന്റെ ലജ്ജ കൊണ്ടാണ് പരിശുദ്ധ റസൂലെ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ദുഃഖം പങ്കുവെക്കുന്നത്. അതകശഫു യാ റസൂലല്ലാഹ്. ഔറത്തിന്റെ വിഷയം പറയുമ്പോ ഒരു ഒരു കുടുംബിനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു പെണ്ണിനെ അള്ളാഹു കർമ്മശാസ്ത്രത്തിന്റെ ഇസ്ലാമിക വിശകലനങ്ങളുടെ പരിപ്രേക്ഷ്യത്തിലൂടെ ചിന്തിക്കുമ്പോൾ നാല് ഔറത്താണ്. ഒന്നാമതായിട്ട് പറഞ്ഞത് നിന്റെ മഹ്റമിന്റെ മുമ്പിലുള്ള ഔറത്താണ്. മഹ്റം രക്തബന്ധം ഉടയ ആളുകൾ, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഇവരുടെയൊക്കെ മുമ്പിൽ ഒരു പെണ്ണിന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം പെണ്ണിന്റെ ഔറത്താണ് ഇവരുടെ മുമ്പിലും. രണ്ടാമത് ഈ പെണ്ണിനെ തന്നെ കൊണ്ടുവന്നിട്ട് ഇസ്ലാം പറഞ്ഞു അള്ളാഹുവിന്റെ മുമ്പിലാണ്. അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഔറത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് പെണ്ണെ, നിന്റെ മുഖവും മുങ്കയും ഒഴികെയുള്ള ബാക്കിയെല്ലാ സ്ഥലവും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നീ കടന്നു പോകുമ്പോ നിന്റെ ഔറത്താൻ. അതേ പെണ്ണിനെ വിളിച്ചിട്ട് ഇസ്ലാം മറ്റൊരു സന്ദർഭത്തിൽ അവൾക്ക് രണ്ടാമതൊരു ഔറത്ത് കൊടുത്തതാണ് നമ്മൾ ഇവിടെ ദർശിച്ചത്. അതേ പെണ്ണിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇസ്ലാം പറഞ്ഞു പോയി, നിന്റെ മൂന്നാമത്തെ ഔറത്ത് അജ്നബിയിന്റെ മുമ്പിലാണ്, അന്യപുരുഷന്റെ മുമ്പിലാണ്. അവിടെ നീ മുഴുവനും ഔറത്താൻ, അവിടെ നീ മുഴുവനും ഔറത്താണ് സഹോദരി. മൂന്നാമതൊരു ഔറത്ത് കൊടുത്തതും അതേ സ്ത്രീക്കാണ്, പക്ഷെ സന്ദർഭം മാറിപ്പോയി. അതേ പെണ്ണിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നാലാമത്തെ ഔറത്തിനെ ഇസ്ലാം ആ പെണ്ണിന്റെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്, അത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാൻ, നിനക്ക് രക്തബന്ധം പോലുമില്ലാത്ത നിന്റെ പ്രിയതമനായ ഭർത്താവ്, അങ്ങനെ ഒരുത്തനെയാണ് നിനക്ക് അള്ളാഹു ഹലാലാക്കി തന്നത്, അവന്റെ മുമ്പിൽ നിനക്ക് ഔറത്തില്ല, നിന്റെ മുമ്പിൽ അവനും ഔറത്തേ ഇല്ല. ആണുങ്ങളെ, നിങ്ങളുടെ ഭാര്യന്മാർ നിങ്ങളുടെ വസ്ത്രമാണ്. പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ വസ്ത്രമാണ്. അങ്ങനെ അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെണ്ണിന്റെ നാലാമത്തെ ഔറത്തിനെ ചർച്ച ചെയ്യുന്ന ഘട്ടമാണ്. ഇങ്ങനെ ഒരൊറ്റ പേഴ്സണാലിറ്റിയിലേക്ക്, ശഖ്സിയത്തിലേക്ക്, ഒരു പെണ്ണിന്റെ വ്യക്തിയിലെ വ്യക്തിത്വത്തിലേക്ക് നോക്കി അള്ളാഹു ആ പെണ്ണിന്റെ വേഷവിധാനങ്ങളെ നാല് കാറ്റഗറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കർമ്മശാസ്ത്രവുമായി ഏറ്റവും ബന്ധപ്പെട്ടൊരു പഠപ്പുണ്ടെങ്കിൽ അത് പെണ്ണിനെയാ, ഉറപ്പല്ലേ? അപ്പൊ ഇന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പെണ്ണുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രത്തിന്റെ മസല ആണുങ്ങളായ പണ്ഡിതന്മാരോട് ചോദിച്ച് അതിന് പരിഹാരം കാണേണ്ട ഗതികേട് ഇന്നത്തെ സ്ത്രീക്ക് വന്നിട്ടുണ്ടെങ്കിൽ
അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പെണ്ണ് പണ്ഡിതയാവുക എന്നുള്ളതാണ്. അതാണ് ഞാൻ വഫിയയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. അൽഹംദുലില്ല, അനതിവിദൂരമായ ഭാവിയിൽ ഇനി പെണ്ണിന്റെ കർമ്മശാസ്ത്രത്തിന്റെ മസലയുടെ ഫത്വ കൊടുക്കാൻ പെണ്ണുങ്ങളായ പണ്ഡിതമാർ കേരളത്തിന് അള്ളാഹു ദാനം ചെയ്യും. അള്ളാഹു അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഉത്തരേന്ത്യയിലെ പെണ്ണുങ്ങളെ ഹാഫിലിങ്ങളാണ്, ബീഹാറിൽ, യു പിയിൽ, ഗുജറാത്തിൽ, ആസാമിൽ എന്ത് കാര്യമുണ്ട്? ആ പെണ്ണുങ്ങളായ പെൺകുട്ടികളെ മുഴുവൻ ഇങ്ങനെ ഹിഫ്ദ് പഠിപ്പിക്കുന്നു, പക്ഷെ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം അവർ പഠിക്കുന്നില്ല, അദബ് പഠിക്കുന്നില്ല, അഖീദ പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് സ്ത്രീകൾക്കിടയിൽ ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ നിർവഹിക്കാൻ കഴിയുന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തത് കൊണ്ട് മാത്രമല്ല ഹിഫ്ദ് അത് തഅബ്ബുദിയായിട്ടൊക്കെ, പക്ഷെ ഞാൻ പറയുന്നു ഇത്ര ഖുർആനിന്റെ 6666 സംതിങ് ആയത്തുകളെ ഈ ബ്രെയിനിലേക്ക് കൊണ്ടുപോയി സേവ് ചെയ്ത ആ പെൺകുട്ടിക്ക് അത്രയും അപാരമായ ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ ആ ഖുർആനിന്റെ വചനങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു ത്രാണി കൂടി ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കണ്ടേ? അങ്ങനെ ഒരു പെണ്ണ് സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അവൾക്ക് എത്ര വലിയ മാറ്റങ്ങളാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉണ്ടാക്കാൻ സാധിക്കുക. ആയിഷ ബീവി ഈ ഔറത്തിന്റെ വിഷയം, അതുപോലെ ഫാത്തിമ ബീവി വ്യക്തി ജീവിതത്തിലൂടെ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം വിശുദ്ധ പ്രവാചകനായ ഭർത്താവായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം അവിടുന്ന് വിട പറഞ്ഞു പോയപ്പോ അള്ളാഹുവിന്റെ റസൂല് മറവിട്ട് കിടക്കുന്നത് ആയിഷ ബീവിയുടെ കട്ടിലിന്റെ ചൂട്ടിൽ തന്നെയാണ്. ആയിഷ ബീവിയുടെ കട്ടിലിൽ പരിപാദിച്ചിട്ട് പരിശുദ്ധ റസൂല് കിടക്കുമ്പോ ആ കട്ടിലൊന്ന് നീക്കിവെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജനാസ ഇറക്കി വെച്ചത് അതേ സ്ഥലത്ത് തന്നെ 6 മണ്ണുണ്ടാക്കിയിട്ടാണ്. അവിടെയാണ് പരിശുദ്ധ നായകൻ കിടക്കുന്നത്. വിശുദ്ധ റസൂലുള്ളാഹിനെ വഫാത്തിന്റെ ശേഷം സിയാറ ചെയ്യാൻ ആയിഷ ബീവി ആ ഖബറ് കാണാനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്ങ് പോയിട്ട് ദ്വാരക്കാനൊക്കെ ആയിഷ ബീവി പോകുമ്പോ ജീവിതകാലത്ത് ഏത് വേഷവിധാനം സ്വീകരിച്ചിട്ടാണ് പരിശുദ്ധ ഭർത്താവിന്റെ മുമ്പിലേക്ക് കടന്നുപോയത്? അതേ വേഷവിധാനത്തോടുകൂടെയാണ് ആയിഷ ബീവി പരിശുദ്ധ റസൂലിന്റെ ഖബറിന്റെ അടുക്കലേക്കും പോയത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് അന്യ പുരുഷന്റെ മുമ്പിൽ മറക്കേണ്ട ഔറത്തൊക്കെ മറിച്ചിട്ടല്ല നിബിധങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് ആയിഷ ബീവി പോയത്. പിന്നെ ഭർത്താവായ നബിയുടെ മുമ്പിൽ എങ്ങനെയൊക്കെയോ വസ്ത്ര രീതികൾ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു, ആ രീതിയിൽ ഒറ്റക്ക് റസൂലുള്ളാഹിന്റെ ഖബറുകളിലും ആയിഷ ബീവി നിന്നിട്ടുണ്ട്. ചരിത്രം സാക്ഷിയാണ്. രണ്ടാമത് പോയി കടന്നത് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ നേരത്തും ആയിഷ ബീവി വിശുദ്ധ റസൂലിന്റെ മുമ്പിലേക്ക് പോയത് അതേ വേഷവിധാനത്തോടുകൂടെയാണ്. കാരണം ഒന്ന് ഭർത്താവാൻ, രണ്ടാമത് അവിടെ പോയി കിടക്കുന്നത് തന്റെ പിതാവാൻ, ഒന്നും മഞ്ഞരല്ല. അതുകൊണ്ട് ആയിഷ ബീവി വേഷവിധാനത്തെ ആ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ പോയി അവർ കബർ സിയാറ ചെയ്തു. പിന്നെ ചരിത്രം പറയുന്നുണ്ട് മൂന്നാമത് വഫാത്തായി അവരുടെ രണ്ടുപേരുടെയും ചാരത്ത് സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് കിടന്നപ്പോ ഇവരെ സിയാറ ചെയ്യാൻ പോയപ്പോ ആയിഷ ബീവി ശരിക്ക് ഹിജാബിട്ട് ജിൽബാബിട്ട് എല്ലാം മറച്ചപ്പോ കൂട്ടുകാരികൾ ഒരു ചോദ്യം ഉന്നയിച്ചു, എന്തിനാണ് ആയിഷ നിങ്ങൾ ഇപ്പൊ പ്രത്യേകമായി ഒന്ന് അണിഞ്ഞൊരുങ്ങുന്നത്? അപ്പൊ പറഞ്ഞു അവിടെ ഉമർ തങ്ങൾ പോയി കിടന്നിട്ടുണ്ട്, ജീവിതത്തിന്റെ ശേഷം പോലും സൂക്ഷിക്കേണ്ട ഒരു വലിയ മെസ്സേജാണ് ആയിഷ ബീവി ഈ സിയാറയിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നാ ഫാത്തിമ ബീവിയും അതിൽ വലിയ ഒരു സന്ദേശമാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് നൽകിയത്. തന്റെ കളിക്കൂട്ടുകാരിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹായെ വിളിച്ചു. ഫാത്തിമ ബീവി വഫാത്ത് നേരെ മുൻകൂട്ടി അറിഞ്ഞതിന് ശേഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചാണ്ട് ഫാത്തിമ ബീവി ഉമ്മു സലമയെ നേരത്തെ രാവിലെ തന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ വിട പറയുകയാണ്, ഇന്നത്തെ സന്ധ്യയോടുകൂടെ ഞാൻ ലോകത്തോട് വിട പറയുകയാണ് ആ ഉമ്മ സലം, അതുകൊണ്ട് നീ എന്റെ ചാരത്ത് വേണം. ഫാത്തിമ ബീവിയെ കുളിപ്പിച്ചു കൊടുക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാണ്. എപ്പം മയ്യത്ത് കുളിപ്പിക്കല്ല, അതിന്റെ മുമ്പ് തന്നെ കുളിക്കാൻ സഹായിച്ചു. ഞാൻ മരിക്കാൻ കിടക്കാണ് ഉമ്മു സലമ, എന്റെ ശരീരത്തിൽ അഴുക്ക് പാടില്ല, മലക്കുകൾ ഈ വീട്ടിൽ വരാനിരിക്കാൻ ഉമ്മു സലം എന്റെ ശരീരത്തിൽ അഴുക്ക് പാടില്ല, ഫാത്തിമക്ക് കുളിപ്പരയിൽ പോയി ശരീരം വൃത്തിയാക്കാൻ നിന്റെ സഹായം കൂടി അനിവാര്യമാണ്. മക്കൾക്ക് ഭക്ഷണം കൊടുത്തു. ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു പുറത്ത് ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി പോകാൻ നിൽക്കുമ്പോ ഭാര്യയായ ഫാത്തിമ കയ്യാണ്ട് പിടിച്ചിട്ട് പറഞ്ഞു ഇന്ന് പോകാൻ പാടില്ല,
علي رضي الله عنه ചോദിക്കുന്ന ചരിത്രത്തിൽ ഭാര്യയും ഭർത്താവും ഇത്ര ഉദ്വേഗജനകമായ ഒരു ചർച്ചയിലേക്ക് കടന്നുപോയ സന്ദർഭം മറ്റൊന്നില്ല. അവർ തമാശ പറയുന്ന കളിക്കൂട്ടുകാരെ പോലെ ജീവിച്ച ദമ്പതികളാണ്. പക്ഷേ ആ നേരം ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് ഭാര്യ പറഞ്ഞു പോയി, യാ അലി, ഇന്ന് ഇസ്ലാമിക പ്രബോധനമാണെങ്കിലും ശരി, അങ്ങ് പുറത്തു പോകാൻ പാടില്ല, ഫാത്തിമ പോയിട്ട് അങ്ങേക്ക് പോകാം. അലി റളിയല്ലാഹു അൻഹു അത്ഭുത പരതന്ത്രനായി, എന്താണ് ഫാത്തിമ നീ പറയുന്നത്? അലി റളിയല്ലാഹു അൻഹു മിന്റെ നെഞ്ചത്തേക്ക് തന്റെ തല ചായ്ച്ചു വെച്ചിട്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ മാറോടണച്ചിട്ട് രണ്ട് കൈയും ശരീ റളിയല്ലാഹു അൻഹു മിന്റെ ശരീരത്തിൽ ചുറ്റി വരിഞ്ഞു പിടിച്ചിട്ട് ഫാത്തിമ ബീബി പറഞ്ഞുപോയി, എന്റെ മക്കളെ നോക്കാൻ അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ട് ഫാത്തിമ പോവുകയാണ് പോവുകയാണ് പോവുകയാണ്. ഇത് അവസാനത്തെ പോക്കാൻ, ഇത് തിരിച്ചു വരുന്ന പോക്കല്ല. എന്റെ വാപ്പ വഫാത്താകാൻ ആയിഷത്താത്താന്റെ കട്ടിലിൽ കിടന്നപ്പോ, ആയിഷയളെ മത്താത്താന്റെ കട്ടിലിൽ കിടന്നപ്പോ വഫാത്താകാൻ അവിടുത്തെ റൂഹ് പിടിക്കാൻ മുഖറബായ മലക്ക് അസ്രായിൽ വന്നു നിൽക്കുമ്പോ എന്റെ വാപ്പ എന്നെ വിളിച്ചിട്ടൊരു കാതിൽ സ്വകാര്യം പറഞ്ഞു, ഫാത്തിമ ഞാൻ പോവുകയാണ്, ഞാൻ പോയാൽ എന്റെ കബറിന്റെ അടുക്കലേക്ക് എന്നോട് ചേരുന്നത് എന്റെ കുടുംബത്തിൽ നിന്ന് നീയായിരിക്കും മോളെ ഫാത്തിമ. ആറുമാസത്തെ അവധിയാണ് എന്റെ വാപ്പ പറഞ്ഞത്. ആറുമാസം പൂർത്തിയാവുകയാണ്. ഇന്ന് സന്ധ്യക്ക് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരും. നമ്മൾ വിളിക്കാത്ത അതിഥി, നമ്മൾ ക്ഷണിക്കാത്ത അതിഥി, അതാണ് മുഖറബായ മലക്കുലി മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം. അതുകൊണ്ട് ഭർത്താവെ അങ്ങ് പോകരുത്. ഖൈബറിന്റെ കോട്ട ഒറ്റ കൈയോണ്ട് പിടിച്ച വില്ലാളി വീരനായ വീരശൂര പരാക്രമിയായ ശില പോലെ ഉറച്ചുപോയ ഹൃദയത്തിന്റെ ഉടമയായ ഇത്രയും വലിയ കഠിനമായ മനസ്സിന്റെ ഉടമയെന്ന് ശത്രുക്കളെ പറഞ്ഞുപോയ അലി റളിയല്ലാഹു അൻഹു ഒന്ന് വിതുമ്പിപ്പോയത് പോലും ചരിത്രത്തിൽ വിരളമാൻ. അവിടെ കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞുപോയി, ആട്ടിൻകുട്ടിയെ പോലെ ഒന്ന് ചുരുങ്ങിപ്പോയി പരിശുദ്ധനായ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് ചരിത്രം സാക്ഷി പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഫാത്തിമ ബീവി വിട പറയുന്നതിന്റെ മുമ്പ് രണ്ട് വസീയത്താൻ. ഒന്നാമത്തെ വസീയത്ത് എന്താൻ? എന്നെ രാത്രി തന്നെ മയ്യത്ത് മണ്ണിലേക്കെടുക്കണം. ഫാത്തിമ രാത്രിയാണ് കണ്ണടക്കുക. ഫാത്തിമാന്റെ വീട്ടിലേക്ക് രാത്രിയാണ് അസറായിൽ വരിക. നേരം വെളുക്കാൻ കാത്തു നിൽക്കാതെ എന്റെ ശരീരം ആറടി മണ്ണിലേക്ക് രാത്രി തന്നെ എടുക്കണം എന്ന് ഒന്നാമത്തെ വസീയത്ത്. രണ്ടാമത്തെ വസീയത്ത് എന്താൻ? അത് മറ്റൊന്നുമല്ല, എന്റെ ശരീരം നിങ്ങളെ മയ്യത്ത് കട്ടിലിലേക്ക് വെക്കും. എന്നാൽ എന്റെ ശരീരം കൊണ്ടുപോകാൻ ഉപയോഗിക്കപ്പെടുന്ന മയ്യത്ത് കട്ടിൽ എന്റെ വീട്ടിന്റെ വീട്ടുവളപ്പിൽ രണ്ട് മാസം മുമ്പ് തന്നെ എത്യോപ്യയിലെ ആശാരിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞുണ്ടാക്കിയ സെയ്ഡ് മറക്കപ്പെട്ട മയ്യത്ത് കട്ടിലിൽ തന്നെ എന്റെ ശരീരം വഹിച്ചു കൊണ്ടുപോകണം. ഈ രണ്ട് വസീയത്ത് ഇന്നത്തെ കുടുംബിനിക്ക് പാഠമാണ്. എന്തിനാ ഈ രണ്ട് വസീയത്ത് ഫാത്തിമ ബീവി മനഃപൂർവ്വം പറഞ്ഞത്? ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അന്നത്തെ കാലത്ത് വരെ ആദ്യമായിട്ട് സെയ്ഡ് മറച്ച മയ്യത്ത് കട്ടിലിന്റെ ഇനാഗുറേഷൻ നിർവഹിച്ചത് ഫാത്തിമത്തു സഹ്ര ബതൂൽ റളിയല്ലാഹു അൻഹ. ആ കാലം വരെ, ആ നിമിഷം വരെ, ആ ഘട്ടം വരെ ആണായാലും ശരി പെണ്ണായാലും ശരി ആര് മരിച്ചാലും ഒരു പ്ലെയിനായ സഫ പലക, ആ പലകയുടെ മുകളിൽ മരിപ്പറമ്പിലൂടെ അങ്ങനെ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ ചൊല്ലി മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസര ദൃശ്യങ്ങളാണ്. അതിന് മാറ്റം വരുത്തിയത് ഫാത്തിമ ബീവിയാണ്. എന്തിന്? ഫാത്തിമ ബീവി അവിടെ ശാഠ്യം പിടിക്കാൻ കാരണം, എന്റെ മയ്യത്ത് നിങ്ങൾ മയ്യത്ത് കട്ടിലിലേക്ക് വെച്ചിട്ട് ആ പലകങ്ങനെ കൊണ്ടുപോകുമ്പോ ഈ മനുഷ്യന്മാര് കാണുകയാണല്ലോ, ഫാത്തിമാന്റെ ശരീരം അവര് കണ്ടിട്ടില്ലെങ്കിലും ഫാത്തിമാന്റെ ശരീരത്തിൽ ടൈറ്റായി ചുറ്റി തുന്നപ്പെട്ട ശീലയിൽ പൊതിഞ്ഞ എന്റെ ശരീരം കാണുമ്പോ മനസ്സുകൊണ്ട് ആണുങ്ങളാ എന്നെ കൊണ്ടുപോകുക. ആ ആണുങ്ങൾ അളക്കും ഫാത്തിമാന്റെ ശരീരത്തിന്റെ ഡെപ്ത് ഇത്ര, ഫാത്തിമാന്റെ ശരീരത്തിന്റെ ആകാരം ഇങ്ങനെ. ഒരു പർദ്ദ ധരിച്ചപ്പോ പോലും ഒരാണിന് പോലും പിടുത്തം കിട്ടിയിട്ടില്ല ഫാത്തിമാന്റെ തടി എങ്ങനെയാണ്, ഫാത്തിമാന്റെ ശരീരത്തിന്റെ ആകാര വടിവ് എങ്ങനെയാണ്, ലോകം കണ്ട സുന്ദരി പെൺകുട്ടിയുടെ ശരീരത്തിന്റെ രൂപഭേദം എങ്ങനെയാണ് എന്നൊരാണിന് പോലും പിടുത്തം കിട്ടിയിട്ടില്ല. ഇനി ഞാൻ മരിച്ചിട്ടായിട്ട് അത് പിടുത്തം കിട്ടണ്ട. അതുകൊണ്ട് എന്റെ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ സെയ്ഡ് മറച്ച മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകണം. അപ്പൊ ഇറക്കുമ്പോ കാണൂലേ? അതിനാണ് ആ മഹദി ഒന്നാമത്തെ വസീയത്തിൽ
എന്റെ മയ്യത്ത് മറമാടുന്നത് രാത്രിയാകണം എന്ന് പറഞ്ഞത്. ഓ, ഇങ്ങനെയുണ്ടോ ഒരു ലോജിക്? മരണനേരത്ത് പോലും സഹോദരി നമ്മുടെ മുമ്പിലേക്ക് ഔറത്തിന്റെ മനഃശാസ്ത്രം പഠിപ്പിച്ചു തന്ന കുടുംബിനിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, എന്തേ ആ പെൺകുട്ടിക്ക് സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായിക്കൂടെ? എല്ലാ ക്വാളിഫിക്കേഷനും നേടിയിട്ടാ പോയത്. വാപ്പ സ്വർണമാല ഊരി എറിയാൻ പറഞ്ഞപ്പോ ഊരി എറിഞ്ഞു. ആ നേരത്ത് തന്നെ ഫാത്തിമ ബീബി പറയുന്നുണ്ട്, ആ മാലന്റെ കൂടെ ബാക്കിയായ കുറച്ച് സ്വർണം എടുത്തിട്ട് എന്റെ മകൻ ഹസന്റെ കയ്യിൽ ഞാനൊരു വളയിട്ട് കൊടുത്തിരുന്നു. എന്റെ വാപ്പ സ്വർണമൂരാൻ പറഞ്ഞപ്പോ ഹസന്റെ കയ്യിലെ വളയും ഊരാൻ ഞാൻ ശ്രമിച്ചു. എന്റെ ഹസൻ വിമുഖത കാട്ടി. ആ കുട്ടി സമ്മതിച്ചില്ല, എന്റെ ഉമ്മ എന്റെ കയ്യിലിരിക്കുന്ന സ്വർണവള അവിടെ ഇരിക്കട്ടെ, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ആ ഉമ്മ ചെയ്ത പണി എന്താ? കുഞ്ഞുമോനെ കഥ പറഞ്ഞിട്ട് ഈത്തപ്പന തോട്ടത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോയി. ഈത്തപ്പനയിൽ നിന്ന് താഴേക്ക് വീണൊരു മടലോലയിൽ നിന്ന് നമ്മളൊക്കെ നമ്മുടെ കരയുന്ന മക്കൾക്ക് തേങ്ങന്റെ ഓലയിൽ നിന്ന് വാച്ചുണ്ടാക്കി കൊടുക്കും പോലെ ഫാത്തിമ ബീവി പറയാണ്, എന്റെ കുശുമ്പ് കാട്ടുന്ന ഹസന്റെ സ്വർണവള ഊരാൻ ഞാൻ ഈത്തപ്പനത്തോട്ടത്തിലൂടെ എന്റെ ഹസന്റെ കൈ പിടിച്ചിട്ട് നടന്നുപോയി. അവിടെ വീണുകിടക്കുന്ന ഈന്തയോലയിൽ നിന്നൊരു വളയുണ്ടാക്കി അത് സ്വർണവള ധരിക്കാത്ത മറ്റേ കയ്യിൽ ഇട്ടുകൊടുത്തിട്ട് എന്റെ പൊന്നുമോന്റെ ശ്രദ്ധ മുഴുവൻ ഞാൻ ആ വളയിലേക്ക്, ഈത്തപ്പനയോലയുടെ വളയിലേക്ക് തിരിച്ചിട്ട് ഇപ്പുറത്ത് ഞാൻ തമാശക്കടയിലൂടെ എന്റെ മകന്റെ കയ്യിൽ നിന്ന് സ്വർണവള ഊരിപ്പോയി എന്ന് മദീനയിലെ ചായം പൂശാത്ത ചെറ്റക്കുടിലിൽ ഇരുന്ന നായിക മകന്റെ കയ്യിലെ വള ഊരിയ രംഗം പോലും വിശദീകരിക്കാൻ. അപ്പോ ഇത്ര ദൈന്യത തുടുമ്പിയ ഒരു ജീവിതം അല്ലെ? ഒരു പെണ്ണിന് പെണ്ണിന്റെ സ്റ്റാറ്റസിലേക്ക് കടന്നു പോകുന്നതിന്റെ കൂടെ തന്നെ ഇങ്ങനെയൊക്കെ ചില അറ്റ്മോസ്ഫിയർ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് കൂടി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഒരു തത്വശാസ്ത്രമാണ് ഫാത്തിമ ബീവിയും ആയിഷ ബീവിയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. ആ പെണ്ണിന്റെ അവകാശം എല്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആയിഷ ബീവിയായിട്ട് ഓട്ട മത്സരം നടത്തി രംഗം. വിശുദ്ധയായ ആതിഖ ബീവി റളിയല്ലാഹു അൻഹാ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ എന്തോ ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോ ആതിഖ ബീവി അടുക്കളയിൽ നിന്ന് ആ കാര്യത്തിൽ ഒന്ന് ഇടയിൽ കയറിയിട്ട് പറഞ്ഞപ്പോ ഭർത്താവായ ഉമർ റളിയല്ലാഹു അൻഹു ആതിഖയോട് പറഞ്ഞു, ആതിഖ നീ അവിടെ നിൽക്ക്, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അഭിപ്രായം പറയാനായിട്ടില്ല. അപ്പൊ ആതിഖ ബീവി നേരെ മകളടുത്തേക്ക് പോയി. ഇവര് രണ്ടുപേരുടെയും മകള് പരിശുദ്ധ റസൂലിന്റെ ഭാര്യയാൻ ഹഫ്സയുടെ അടുക്കലേക്ക് കടന്നുപോയി. ആതിഖ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ആതിഖ മകളായ ഹഫ്സയെ സമീപിച്ചിട്ട് ചോദിച്ചു, ഹഫ്സ പരിശുദ്ധ തിരുമേനി ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറാറുള്ളത്? അവിടുത്തെ അടുക്കളയിൽ ഭാര്യമാർക്ക് മറുപടി പറയാന് സ്വാതന്ത്ര്യമില്ലയോ? ഹഫ്സ അടുക്കളയിലേക്ക് കയറി വന്നിട്ട് പിതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ, എന്റെ പിതാവായ ഉമറെ അങ്ങൊന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ ഭാര്യമാർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സ്വാതന്ത്ര്യം അവിടുന്ന് വകവെച്ചു തരുമായിരുന്നു. മുറിയല്ലാവിനോട് ഇരുന്നു, അവിടെ ഇരുന്നു. ചരിത്രം പറയാണ്, ആ ഹഫ്സ ബീവി പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഭാര്യ ഭർത്താവ് ഭാര്യയെ വിട്ട് പിരിഞ്ഞ് നിൽക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നത് 4 മാസമാണ്. 4 മാസം എന്ത് പ്രവാസ ലോക ജീവിതമാണെങ്കിലും ശരി, ഒരു പെണ്ണിനെ ഒരു ആണിനെ ഇസ്ലാമികമായി വിട്ടുപിരിഞ്ഞ് നിൽക്കാൻ മതം അനുവദിക്കുന്നത് 4 മാസമാണ്. ഇതിന്റെ ചർച്ച എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉണ്ടാകുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അന്താരാഷ്ട്ര ലോക ചരിത്രത്തിൽ തന്നെ അമേരിക്കൻ ബുദ്ധിജീവികളടക്കം പറയുന്നത് രാത്രിഞ്ചരൻ എന്നാണ്. രാത്രി സഞ്ചരിക്കുന്ന ഭരണാധികാരി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, രാത്രിഞ്ചരൻ. രാവിലെ ഉച്ചനേരത്തെ മലിപ്പറമ്പിലെ ബദാമര ചുവട്ടിൽ ഉറങ്ങും. രാത്രി നടക്കാനാണ്. അരണ്ട നിലാവിന്റെ വെളിച്ചത്തിൽ നിലാവ് പോലുമില്ലാത്ത ഇരുട്ടാണെങ്കിൽ ചൂട്ട് കത്തിച്ചിട്ട് നടക്കുകയാണ്. ഏതോ ഒരു വിളക്കിന്റെ പ്രഭയിൽ നടക്കുകയാണ്. ഉറക്കില്ല, ഉറക്കില്ല ഈ ഖലീഫ അങ്ങനെ നടക്കുകയാണ്. അരണ്ട നിലാവിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ തന്റെ പ്രജകരുടെ ഭരണീയരുടെ ക്ഷേമൈശ്വര്യങ്ങൾ അറിയാൻ വേണ്ടി. അങ്ങനെ രാത്രി അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നടക്കുമ്പോഴാണ്
വീട്ടിന്റെ ഏതോ ഒരു വീടിന്റെ ചെറ്റക്കുടിലിന്റെ തുറന്നിട്ട ജനാലയുടെ ഉള്ളിലൂടെ അകത്ത മണിയറയിൽ നിന്ന് ഒറ്റക്ക് കിടക്കുന്ന ഒരു പെണ്ണിന്റെ ശബ്ദം ഒരു കവിതയായി പുറത്തേക്ക് വരുന്നത് ഈ രാത്രി വല്ലാത്തൊരു രാത്രിയായിരിക്കുകയാണ്, ഈ രാത്രിയുടെ ദൈർഘ്യം എനിക്ക് കൂടിയിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഉത്തരവാദി ഖലീഫ ഉമറാൻ. വിവാഹിതയായ എന്നെ ഈ മണിയറയിൽ ഇട്ടേച്ചിട്ട് ഉമറിന്റെ സൈന്യാധിപനായി എന്റെ ഭർത്താവ് രാജ്യത്തിന്റെ അതിർത്തി കാക്കാന് കടന്നു പോയിരിക്കുകയാണ്. പടച്ച തമ്പുരാനെ, ഇന്നത്തെ രാത്രി നേരം വെളുക്കുവോളം സല്ലപിക്കാൻ ഒരാളില്ലാതെ ഒരു കൂട്ടുകാരനില്ലാതെ എന്റെ തലയിണയോട് രഹസ്യം പറഞ്ഞിട്ട് ഒറ്റക്ക് കിടക്കുകയാണ് ഞാൻ. ആരാണ് ഈ കവിത പാടുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യാധിപനായിട്ട് രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ ആയുധം പിടിച്ചിട്ട് കാവലിരിക്കാൻ നിയോഗിക്കപ്പെട്ട സൈനികന്റെ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആകസ്മികമായിട്ടാണ് ആ വീട്ടിന്റെ പാർശ്വഭാഗത്തിലൂടെ കടന്നു പോകുന്നത്. ഈ കവിതയാണ് കേൾക്കുന്നത്, തുറന്നിട്ട ജനാലയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കവിത. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കർണപുടങ്ങളിൽ അലതല്ലി. അടുത്ത പ്രഭാതം പൊട്ടിവിടരാൻ അക്ഷമനായി കാത്തു നിൽക്കുകയാണ്. അവസാനം വീട്ടിൽ പോയി, ഭാര്യ ആത്തിക്ക ബീവിയോട് ചർച്ച ചെയ്തു. ആത്തിക്കയോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി, എനിക്കൊരു പരിഹാരം വേണം. ഒരാണിനെ വിട്ട് ഒരു പെണ്ണിന് നിൽക്കാനുള്ള കാലാവധി നിങ്ങൾ പെണ്ണുങ്ങന്മാര് തീരുമാനിച്ചിട്ട് ഉമറിന്റെ മുമ്പിൽ പറഞ്ഞു തരണം. അത് ഇസ്ലാമിന്റെ ഫത്വയാകാൻ പോവുകയാണ്, അതുകൊണ്ട് കരുതി വേണം പറയാൻ. ആത്തിഖാബീവി പറഞ്ഞുപോയി, അത് ഭാര്യയായി ഞാൻ പറയുന്നതിനേക്കാള് ഭേദം പണ്ഡിതയായി നമ്മുടെ പൊന്നുമോൾ ഹഫ്സ പറയലാൻ. ഹഫ്സയെ വിളിച്ചു വരുത്താൻ ഹഫ്സ കടന്നു വന്നു. പ്രിയപ്പെട്ട ഭരണാധികാരി പിതാവിന്റെ മുമ്പിലേക്ക് ഒരു ഭരണാധികാരിയായ മകളുടെ റോളിൽ അല്ലാതെ ഒരു സാധാരണ പെണ്ണിന്റെ റോളിൽ ഹഫ്സ കടന്നു വരികയാണ്. ഹഫ്സയോട് ചോദിച്ചു, മോളെ ഹഫ്സ, ഞാനൊരു പെണ്ണിന്റെ വിഷയത്തിൽ മസ്അല ചോദിക്കാനാണ് കടന്നു വന്നത്. നീയും ഒരു പെണ്ണിന്റെ അനുയായിയാണ്, അതുകൊണ്ട് ഹഫ്സ, ഭർത്താവില്ലാതൊരു പെണ്ണിന് എത്ര കാലം നിൽക്കാൻ കഴിയും എന്ന് നീ ഒരു പെണ്ണിന്റെ പരിധിയിൽ നിന്നിട്ട് മറുപടി പറയണം. ഉമറിന്റെ മകളായിട്ടുള്ള മറുപടി വേണ്ട ഹഫ്സ, നീ ഒരു പെണ്ണിന്റെ മെമ്പറായിട്ടുള്ള മറുപടി മതി. ഹഫ്സ പറയുകയാൻ, എനിക്ക് സാവകാശം വേണം ഖലീഫ, അങ്ങന്റെ പിതാവാൻ, ഇവിടെ എനിക്ക് സാവകാശം വേണം. അറേബ്യയിലെ പെണ്ണുങ്ങളോട് ഹഫ്സ ബീബി മുഷാവറ നടത്താൻ 4 മാസം തൊള്ളോണ്ട് പറയാന് മടി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, സദസ്സിൽ വെച്ചിട്ട് എന്റെ ഹഫ്സ കൈ ഇങ്ങനെ ഉയർത്തി, ഞാൻ എണ്ണിയപ്പോ 4 വരലാൻ. ആത്തിഖ വിശദീകരണം തന്നു, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ പൊന്നുമോള് കൈയുയർത്തിയതിൽ 4 വരലാണെങ്കിൽ 4 മാസമാൻ. അന്ന് ഇസ്ലാം കണ്ട ഏറ്റവും വലിയൊരു ഡിക്ലറേഷൻ ഇസ്ലാമിന്റെ സിറിയാ മണ്ഡലത്തിന്റെ സിംഹാസനത്തിൽ വെച്ച് മുടങ്ങുകയാണ്, അത് ലോക ആചാര്യന്മാർ ഏറ്റെടുക്കുകയാണ്. 4 മാസം, ആ 4 മാസത്തിന്റെ അപ്പുറം ഉമറിന്റെ രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ ആരൊക്കെയാണോ അതിർവരമ്പുകളിൽ കാവൽ നിൽക്കുന്നത് ആ സൈന്യാധിപന്മാർ തിരിച്ചു വരണം, തന്റെ ഭാര്യമാരോട് വീതി പുലർത്തണം, അവർ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. ഇസ്ലാമിന്റെ ഡിക്ലറേഷനാണ്. ആരാ വില കൊടുക്കുന്നത് അല്ലേ? ശരിയാണ്, ജോലിഭാരത്തിന്റെ പേരിലല്ലേ, സാഹചര്യത്തിന്റെ പേരിലല്ലേ. ഒരു സാഹചര്യം പറയാനും ഇവിടെ ഓപ്ഷനില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, അതുകൊണ്ടാണ് ഈ ചരിത്രം എന്റെ വിഷയത്തിന്റെ ഭാഗമായി എനിക്ക് സദസ്സിന്റെ മുമ്പിൽ പങ്കുവെക്കേണ്ട നിർബന്ധമാണ് എന്നതുകൊണ്ടാണ് ജാമ്യം ആയ രീതിയിൽ മുൻകൂർ ജാമ്യമായിട്ട് ഞാൻ എസ് എ ജമീലിന്റെ അബുദാബിയിലുള്ള എന്ന് പറയുന്ന പാട്ട് തുടങ്ങിയിട്ട് തന്നെ എന്റെ പ്രഭാഷണം ആരംഭിക്കാനുണ്ടായ ചേതോ വികാരം. അതിന് എസ് എ ജമീൽ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ട് അതില്. ഭാര്യ ഭർത്താവിന് കത്ത് എഴുതിപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും മലക്കുകളൊന്നുമല്ല. മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്, മനസ്സിൽ വെടിവെച്ചൊരിരട്ട കുഴൽ തോക്കാണ്, മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ്, മറുപടി പറയാനായി കഴിയുന്നതുമാർക്കാണ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവസാനമായി ഒരു പെണ്ണ് രക്ഷപ്പെടാൻ, ഒരു പെണ്ണിന് സെക്യൂരിറ്റി കിട്ടാൻ എന്ന് മാത്രമല്ല, ഒരു പെണ്ണ് ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാകാനുള്ള ആറാമത്തെ കാര്യമായി നമ്മളെ പഠിപ്പിച്ചത് അവൾ മസ്കനാവലാണ്. മസ്കൻ, വാട്ട് യു മീൻ ബൈ ദി വേർഡ് മസ്കൻ? മസ്കൻ എന്ന അറബി വാക്കിന്റെ അർത്ഥം വീട്, ഒരു നിർഭയത്വത്തിന്റെ കേന്ദ്രം എന്നാണ്. അറബിയിൽ എന്തുകൊണ്ടാണ് വീടിന് മസ്കൻ എന്ന് പേര് വെക്കാൻ കാരണം, ഒരു വീട് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ആയാൽ മാത്രം പോരാ, വീടിന്റെ ഫംഗ്ഷനും നടക്കണം. മഴയിൽ നിന്ന് അഭയം, വെയിലിൽ നിന്ന് അഭയം, കള്ളന്മാരിൽ നിന്ന് അഭയം, കൊള്ളക്കാരിൽ നിന്ന് അഭയം. ആ വീട്ടിൽ കയറി കഥകടച്ചു കഴിഞ്ഞാൽ നിർഭയം. ഈ ഒരു അറ്റ്മോസ്ഫിയർ വീടുണ്ടാക്കിയോ അത് മസ്കനാണ്. ആ പ്രയോഗമാണ് ഭാര്യയെ പറ്റി ഖുർആൻ നടത്തിയത്. അവൾ നിന്റെ മസ്കനാണ്. ഭർത്താവിന് അഭയം കൊടുക്കേണ്ടത് പെണ്ണാണ്. അല്ലാഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ وَجَعَلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً. وَمِنْ آيَاتِهِ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖ ലകും, ദമ്പതികളെ അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു തന്നിരിക്കുകയാണ്. ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഉണ്ടാക്കി സൃഷ്ടിച്ചു തന്നിരിക്കുകയാണ്. അസ്വാജ, ഇണതുണകളെ നൽകിയിരിക്കുകയാണ്. എന്തിനാണ് ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് ഭാര്യമാരെ തന്നത്? ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് കൂടണയാൻ അല്ലെങ്കിൽ വീടണയാൻ. ലിതസ്കുനു, ഇതിന്റെ തഫ്സീറിൽ കാണാം ഭാര്യയുടെ റോള് മസ്കൻ, വീടിന്റെ റോളാണ്. അത് ഖദീജ ബീവി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ടല്ലോ. പുറത്തു പോയിട്ട് ശത്രുക്കളുടെ ആക്ഷേപങ്ങളെല്ലാം സഹിക്കവയ്യാതെ വീട്ടിൽ വരുമ്പോ എന്റെ മസ്കൻ എന്റെ ഖദീജയാൻ എന്ന് വിശുദ്ധ റസൂൽ എത്ര സ്ഥലത്താണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രത്തിന്റെ ശ്രദ്ധചിന്തകളും അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. വഹീന്റെ ഭാരം വേറിയിട്ട് തിരിച്ചു വരുമ്പോഴും ഖദീജ പറഞ്ഞത് റളിയല്ലാഹു അൻഹാ, അങ്ങനെ വിഷമിക്കണം, അങ്ങ് നല്ലോനെയാണ്, അങ്ങ് നീതി ചെയ്യുന്നവനെയാണ്, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. അല്ലാഹു അങ്ങയെ വെറുതെ ആക്കൂടെ ഭർത്താവേ എന്ന് ഖദീജ ബീവി പറഞ്ഞു. നമ്മളിൽ എത്ര ആളുകൾക്ക് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ മസ്കനാകാൻ സാധിച്ചിട്ടുണ്ട്? ഉള്ള പ്രാരാബ്ദങ്ങൾ മുഴുവൻ പറയാന് പെണ്ണുങ്ങന്മാർക്ക് നല്ല സമയം ഉണ്ടാകാറുണ്ട് അല്ലേ? ഉള്ള പ്രാരാബ്ദം മുഴുവൻ ഏതോ ഒരു മിനിക്കഥയിൽ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇല്ലായ്മ പറയാ, ഇല്ലായ്മ പറഞ്ഞ് ഇല്ലായ്മ പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചു പോയി ഭർത്താവിനെ. കാരണം ഇവിടെ മുളകില്ല, ഇവിടെ മഞ്ഞളില്ല അല്ലേ, ഇവിടെ മല്ലിയില്ല, ഇവിടെ പഞ്ചസാര ഇല്ല, എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിനടി എന്ന് ഇയാൾ ചോദിച്ചപ്പോൾ വിളാണ്ട് തുടങ്ങി. ഇവിടെ മുളകില്ലായ്മയുണ്ട്, ഇവിടെ പഞ്ചസാര ഇല്ലായ്മയുണ്ട്, ഇവിടെ അരിയില്ലായ്മയുണ്ട്. എന്നാലും ആർക്കാ കേട്? ഒന്ന് മംഫിയായിരുന്നു, രണ്ട് മുസ്ബത്തായിരുന്നു, കച്ചവട ആർക്കാ ലാഭം? നഫി ആയാലും ഇസ്ബാത്ത് ആയാലും ആർക്കാണ് കച്ചവടത്തിലെ ലാഭം? പ്രോഫിറ്റ് ആർക്കാൻ? എന്നൊരു തമാശ രൂപേണ ഏതോ ഒരു കഥയിൽ വായിച്ചു പോയപ്പോ ഇതിന്റെ യാഥാർത്ഥ്യമാണ് ഇന്ന് പല കുടുംബങ്ങളിലും കടന്നു വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഷെയറിങ് ശരിക്കും നടക്കണം. ഷെയറിങ് നടക്കേണ്ടത് വാട്സപ്പിലും ഫേസ്ബുക്കിലും അല്ല, സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാണ്. സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാണ്. നമ്മളിൽ എത്ര പേര് നമുക്കുണ്ടായ അസ്വാരസ്യങ്ങളെ നമ്മുടെ ഹസ്ബൻഡിന്റെ മുമ്പിൽ പോയി ഷെയർ ചെയ്തു? അതൊരു വിഷയമല്ലേ? ഷെയറിങ് നടക്കണം. സോഷ്യൽ മീഡിയയിലല്ല ഷെയറിങ് നടക്കേണ്ടത്. ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അന്നൊക്കെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാർ ഉണ്ടായിരുന്നു. പിന്നെ ഇസ്ലാം അതിനെ പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്തി. പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പോയി നിസ്കരിച്ചു പോരാറുണ്ടായിരുന്നു. നമ്മളൊക്കെ നൊമ്പ്രക്ക് പോകുന്ന സമയത്ത് സ്ത്രീകളൊക്കെ ഹറമിൽ വന്നിട്ട് നിസ്കരിച്ചു പോണ മാതിരി അന്ന് മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ആതിഖ ബീവിയും പെണ്ണുങ്ങൾ നിസ്കരിക്കുന്ന മുസല്ല നിസാഗിൽ പോയി ജമാഅത്തിൽ കൂടിയിട്ട് വീട്ടിൽ തിരിച്ചു പോകാറുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയുണ്ട് എന്റെ ആതിഖ എന്നൊന്ന് പരീക്ഷിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തീരുമാനിക്കാൻ. ആതിഖ ബീവി മദീനത്തെ പള്ളിയിൽ നിന്ന് ഇശാ നിസ്കാരം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവായ ഭർത്താവ് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. ആ വഴി പാസ് ചെയ്ത് തന്റെ ഭാര്യ കടന്നുപോയതോടുകൂടെ പിന്നിൽ നിന്ന് കുറ്റിക്കാട്ടിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉയർന്നിട്ട് ആതിഖ ബീവിയുടെ പുറത്തുനിന്ന് തോണ്ടി.
ആതിഖാബീവി പിന്നിലേക്ക് തിരിഞ്ഞു പോയി നോക്കുക പോലും ചെയ്യാതെ ഓടടാ ഓട്ടമാൻ വീട്ടിലേക്ക്. ഇപ്പുറത്തെ വഴിയിലൂടെ കുശാഗ്ര ബുദ്ധിക്കാരനായ കൗശലക്കാരനായ തന്റെ ഭർത്താവ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഅൻഹു ഓടി ആതിഖ കാണാത്ത മാത്രയിലുള്ള ഓട്ടമാൻ. ആതിഖാബീവി അടുക്കളയുടെ വാതിലിലൂടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ ഇപ്പുറത്തെ വരാന്തയിലൂടെ ഉമർ ബിൻ ഖത്താബും വീട്ടിലേക്ക് കയറി. ആതിഖ കതച്ച് കതച്ചിട്ട് വന്നിട്ട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ കംപ്ലൈന്റ് ചെയ്തു പോയി. യാ ഉമർ ഖദ് ഫസദസ്സമൻ, എന്താന്ന് പോലും അറിയാത്ത രീതിയിൽ എല്ലാം അറിയാത്ത മട്ട് അഭിനയിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിന്നു. എന്താതിഖ പ്രശ്നം, കതച്ചിട്ട് എന്തോ പറയുന്നുണ്ടല്ലോ, നീ എന്താ നീ പറയുന്നത്? ആതിഖാബീവി രണ്ടാമതും പറഞ്ഞു പോലെ, യാ ഉമർ, എന്റെ ഭർത്താവായ ഉമറേ, ഖദ് ഫസദ സമൻ, ഈ കാലം വളരെ മോശമായിരിക്കുകയാണ്. ഇനി മുതൽ ആതിഖ പള്ളിക്ക് പോണ പ്രശ്നമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചിരിച്ചു. ഇതിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഭാര്യ ഇപ്പോഴും എന്റെ ഭാര്യ തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ പരീക്ഷണം നടത്തിയത്. ഒന്ന്, പെണ്ണിന്റെ സെക്യൂരിറ്റി. ഒന്ന്, ആതിഖാ ബീവിയെ രാത്രിയിൽ ഒറ്റക്കുള്ള സഞ്ചാരം എന്താകും എന്നതിന്റെ ഇമ്പാക്ട് പഠിപ്പിക്കലാണ്. രണ്ടാമത്തെ കാര്യം തന്റെ ഭാര്യയെ പരീക്ഷിക്കലാണ്. അതെന്താണ്? ഒറ്റക്കിങ്ങനെ യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ തനിക്ക് അനുചിതമല്ലാത്തൊരു സംഭവം, ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് തന്റെ ഭർത്താവിനോട് അവൾ ഷെയർ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഷെയറിങ് ഒരു വലിയ കേസാണ്. ആതിഖാബീവി കതച്ചു വന്നിട്ട് പറഞ്ഞത് തന്നെയാ, ഉമർ ഖദ് ഫസദ് സമൻ, ഈ കാലം വളരെ മോശമായിരിക്കുകയാണ്. പിന്നെ ഭർത്താവ് തന്റെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ്. നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇന്ന് ജനങ്ങൾക്കിടയിൽ അങ്ങനെയാണല്ലോ, ഐ ആം എലോൺ എമംഗ് ദി പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ ഞാൻ ഒറ്റക്ക് ജീവിക്കും, എന്ത് ഹേർട്ട്, ബ്യൂട്ടി ഓഫ് ഹേർട്ട് ഇല്ലാതെ എന്ത് ഒറ്റക്കുള്ള ജീവിതം, മനസ്സ് ശരിയാകലേ പരിഹാരമുള്ളൂ. ക്ലാസിഫൈഡ്സിലൊക്കെ പരസ്യം കാണുക, എന്ത് സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, സംഭാഷണം നടത്തുന്ന ആൾക്കാർ അറിയാതെ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റെക്കോർഡർ, കോൾ റെക്കോർഡറിന്റെ ഓപ്ഷൻ കയറ്റുക, എക്സെൻഡർ വഴി ഇൻസ്റ്റാൾ ചെയ്യുക. എന്ത് കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആളെ പിടിക്കാൻ നടക്കുന്നതിന് പകരം നല്ലൊരു ബോധം നമ്മുടെ സഹധർമ്മിണിക്കുണ്ടാക്കി കൊടുക്കലാണ് സെക്യൂരിറ്റി ഒരുക്കുന്നതിനേക്കാൾ ഭേദം. മക്കളുടെ സംഭാഷണം രക്ഷിതാക്കൾക്ക് പിടിക്കാൻ പെൻ ക്യാമറ എന്ന പത്രത്തിൽ ഇന്ന് ഇടക്കിടക്ക് പരസ്യമാണ്. ആ പെൻ ക്യാമറ തേടിയിട്ട് തന്റെ മക്കള് വഴികേടിലാകുന്നത് പിടിക്കാൻ നടക്കുന്ന രക്ഷിതാവേ, പെൻ ക്യാമറ കൊടുത്തിട്ട് മക്കളെ പിടിക്കുന്നതല്ല തർബിയത്ത്, പെൻ ക്യാമറയുടെ അവസരം തേടേണ്ട അവസ്ഥ. എന്റെ കുട്ടി എനിക്കുണ്ടാക്കൂല എന്ന ഉറപ്പിലേക്ക്, എന്ന പരുവത്തിലേക്ക് തന്റെ മക്കളെ അച്ചടക്കം കൊടുത്തിട്ട് വളർത്തലാണ് നമ്മൾ കൊടുക്കുന്ന തർബിയത്ത്. അത് ഭാര്യയുടെ വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതാണ് സമാധാനമുള്ള ജീവിതം. ഇന്ന് സംശയമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിന്തിച്ചു നോക്കി, കുടുംബത്തി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു റാഹത്തുണ്ടോ? വെറുതെ സംശയങ്ങളല്ല, കാരണം സാഹചര്യം സംശയിക്കാൻ അനുചിതമായ സാഹചര്യമായി പോയതും ഇതിന്റെ ഒരു പ്രധാന കാര്യമാണ് എന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പോ ഇതിലൂടെയെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി പറയാൻ, തേനിന്റെ കുപ്പി ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദന്മാർ ആദ്യം തന്നെ മന്ത്രിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ കാളി സമസ്തയുടെ ട്രഷറർ സയ്യിദ് ജിഫ്രി മുദുകോയ തങ്ങളവർക്കാണ്. പിന്നെ നമ്മുടെ തങ്ങന്മാർ, നമ്മുടെ സയ്യിദന്മാരെല്ലാം പ്രത്യേകിച്ച് ഷിഫാന്റെ ദിക്റുകൾ അദ്കാർ ചൊല്ലിയിട്ട് തന്നെ പ്രത്യേകം മന്ത്രിച്ച് ദുആ ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് എന്താ പിന്നെ ഇതിനെ ഒരു വിലയില്ലാത്തൊരു സംഗതിയായി കാണരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംഘാടക സുഹൃത്തുക്കള്, സദസ്സിലേക്ക് എത്ര കുപ്പി ഉണ്ടാവും അല്ലേ? ഇൻഷാല്ലാ ഒരു 313 രൂപക്ക്, വളരെ പരിമിതമായ കുറച്ച് ബോട്ടിലുകൾ ഉണ്ട്. നമ്മുടെ സംഘാടകർ, ആ ഒന്നോ രണ്ടോ സംഘാടക സുഹൃത്തുക്കൾ ഇവിടെ വന്നാൽ നന്നായിരിക്കും. സ്ത്രീകളുടെ ഭാഗത്ത് വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദ്വായയിലേക്ക് കടക്കും ഇൻഷാല്ലാ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ദ്വായയിലേക്ക് കടക്കും. കുറച്ചാളുകൾ ഇവിടെ വന്നിട്ട് ഒന്ന് വാങ്ങിപ്പോയാൽ അതൊരു വലിയൊരു മാതൃകയാണല്ലോ അല്ലേ? അള്ളാഹിന്റെ ദീന് പഠിപ്പിക്കുന്ന ഒരു മതകലാലയത്തെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് അള്ളാഹുവെ ഞങ്ങൾ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടായിട്ട് ഇവിടെ ദ്വായക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇൻഷാല്ലാ നിങ്ങളുടെ മുറാദുകൾ മുഴുവൻ ഹാസിലാകാൻ ഈ സദസ്സ് നമുക്ക് പര്യാപ്തമാണ്. അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ കാരണന്മാരും ചെറുപ്പക്കാരൊക്കെ ആയ കുറച്ചാളുകൾ ഇൻഷാല്ലാ
നിങ്ങൾ പതിയെ നാളെയും മറ്റന്നാളൊക്കെ നമ്മുടെ സദസ്സുണ്ട്. നാളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഖലീൽ ഹുദവിയാൻ, മറ്റന്നാള് ബഹുമാനപ്പെട്ട കബീർ ബാക്കവി അവർകളാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ വലിയ സംരംഭങ്ങളിലേക്കാണ് നമ്മുടെ പരിപാടി തന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുന്ന തങ്ങളവർഗരുടെ പ്രസംഗത്തിൽ തങ്ങളത് ഊന്നി പറയുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ് ഈ മതകലാലയങ്ങൾ. നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾക്ക് അള്ളാഹു നമ്മളറിയാതെ തന്ന രോഗങ്ങളെയൊക്കെ കെടുത്താൻ അള്ളാഹുവിന്റെ സയ്യിദന്മാർ പരിശുദ്ധ റസൂലുമായി രക്തബന്ധം പുലർത്തുന്ന ആൾക്കാർ മന്ത്രിച്ചൂതിയ ഈ തേന് നമുക്കതൊരു ഒരു ഫലപ്രദമായ രീതിയിൽ അള്ളാഹു ഒരു ശിഫയാക്കി തെരുമാറാകട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഔഷധ കൂട്ടാക്കി തെരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി മറ്റൊരു കളക്ഷനിലേക്ക് ഈ സദസ് പോകാത്തത് കൊണ്ട് ഒന്ന് മുന്നോട്ട് വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അത് വാങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നോ രണ്ടോ ആളുകൾ വന്നാലേ വേറെയുള്ള ആൾക്കാർക്ക് വരാനൊരു താല്പര്യം ഉണ്ടാകുള്ളൂ. ഇൻഷാല്ലാ നമ്മളെ ചെറുപ്പക്കാരൊക്കെ അവിടെ കുറെ ഉണ്ട്, നിങ്ങൾക്ക് വന്ന് വാങ്ങാവുന്നതാണ്. ഇൻഷാല്ലാ നമ്മളെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അള്ളാഹുവേ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്താലും മതി, കാരണം ബുദ്ധിമുട്ടാക്കി കയറ്റണ്ടവര്. അള്ളാഹുവേ ആ പൈസ ഇല്ലെങ്കിൽ പേരിവിടെ സംഘാടകരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇൻഷാല്ലാ അള്ളാഹുവേ വന്ന് നിന്റെ മാർഗത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ച ഈ ദീനി സദസ്സിൽ പടച്ചോനെ നിന്റെ പരിശുദ്ധ റസൂലിന്റെ കുടുംബാംഗങ്ങളായ അവിടുത്തെ പേരക്മക്കളായ സയ്യിദന്മാര് മന്ത്രിച്ചൂതിയ ഷിഫാഇന്റെ ഈ തേൻ അള്ളാഹുവേ എത്ര രൂപയാണ് എന്നതല്ല ഈ ദീനിന്റെ സദസ്സിൽ ഇതിനോട് മാനസികമായി നീതി പുലർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വിളിച്ചുകൊണ്ടുപോകുന്നത്. അള്ളാഹുവേ ഖൈറ് പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇത് വന്ന് വാങ്ങുന്നവരുടെ ശരീരത്തിൽ അവരറിയാത്ത ഏതെങ്കിലും മാരകമായ രോഗങ്ങളുടെ വൈറസിന്റെ കണങ്ങളെ കണികകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ തേനിന്റെ ശക്തി കൊണ്ട് അതിനെ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ശരീരത്തിൽ നിന്ന് അതിനെ കരിച്ച് കളയണേ തമ്പുരാനെ. അല്ലാഹുവേ ക്യാൻസറിൽ നിന്ന്, ട്യൂമറിൽ നിന്ന്, കിഡ്നി രോഗങ്ങളിൽ നിന്ന്, ഹൃദ് രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഇത് വിളിച്ചു കൊണ്ടുപോകുന്നവരെ കാത്തുരക്ഷിക്കണേ അല്ലാ. ആ തേനിൽ നിന്ന് ഒരു തുള്ളി ആര് ഉപയോഗിച്ചോ അവർക്ക് അതിന് കാവൽ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അതിന്റെ സെക്യൂരിറ്റി അസ്ഹാബുൽ ബദ്രീങ്ങളാണ്, നീയാണ്, നിന്റെ ഔലിയാക്കളാണ്, നിന്റെ മുഖറബീങ്ങളായ മലക്കുകളാണ്. അല്ലാഹുവേ അതിന്റെ പുണ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നീ സദാ വർഷിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം തരണേ അല്ലാ. ആരൊക്കെയാണോ ഇതിനെ കൊണ്ടുപോകുന്നത്, ഈ തേനിനെ ഏറ്റെടുത്തിട്ട് കൊണ്ടുപോകുന്നത്, അള്ളാഹുവെ അവരുടെ കുടുംബത്തെ സാഹിറിന്റെ സിഹറിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചോനെ ഹാസിദിന്റെ ഹസദിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവേ ഫസാദുകാരുടെ ഫസാദിൽ നിന്ന് അവരെയും ഭാര്യാ സന്താനങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനേ. അള്ളാഹുവേ ഇവർക്ക് ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പഠിച്ചോനെ ഒരു വിഷമവുമില്ലാതെ നല്ല ഐസത്തോടെ ആഫിയത്തുള്ള ദീർഘായുസോടെ ജീവിക്കാനും അവസാനം സ്വർഗം കണ്ട് സുഖമുള്ള മരണം അനുഭവിക്കാനുമുള്ള സൗഭാഗ്യ സന്നിപാതം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ഖബർ ജീവിതം നീ വിശാലമാക്കണേ അല്ലാ, പ്രകാശമാനമാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. പഠിച്ചോനെ ബുദ്ധിമുട്ടുള്ള അല്ലേ വിഷമകരമായ കുടുസായ ജീവിതം പഠിച്ചോനെ ഇവിടെ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അള്ളാഹുവേ എല്ലാ കണ്ണീറുകാരുടെ കണ്ണീറിൽ നിന്നും ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒരു നാഫലവും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ സമൂഹത്തിന് നീ ഐക്യം നൽകണേ അല്ലാ. ഈ കൊണ്ടുപോകുന്നവർക്കൊക്കെ വിവിധ ഉദ്ദേശങ്ങളുണ്ട്. അള്ളാഹുവേ ഈ സന്ദർഭത്തിൽ അവരുടെ മനസ്സിനെ കാണണേ അല്ലാ. പടച്ചോനെ ആ സാധുക്കളുടെ മനസ്സിലുള്ള മുറാദുകളെ പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുണ്ട്, വീട്ടാൻ സഹായിക്കണേ അല്ലാ. മനോവിഷമമുള്ളവരുണ്ട്, ദൂരീകരിച്ച് സൗഖ്യവും സമാധാനവും മനസ്സിന് നിറഞ്ഞ ശാന്തിയും പ്രദാനം ചെയ്യണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ കൊടുത്തവർക്ക് മക്കളെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബിനികളെ നീ വീടിന്റെ വിളക്കുകളാക്കണേ അല്ലാ. സമൂഹത്തിന്റെ രക്ഷകരാക്കണേ അല്ലാ. സമുദായത്തിന്റെ മാതൃകകളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരിമാരെ നീ വീടിന്റെ വെളിച്ചമാക്കണേ അല്ലാ. അല്ലാഹുവേ
ഈ സദസ്സിലേക്ക് കടന്നു വന്ന ഇന്നിന്റെ കഥാപാത്രങ്ങളായ ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ ഉമ്മ തങ്ങന്മാർ, അള്ളാഹുവേ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പഠിച്ചോനെ, അവരുടെ കൽബിലെ ഈമാനിന് നീ തിളക്കം കൊടുക്കണേ അല്ലാ. അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ഈമാനിന് തിളക്കം കൊടുക്കണേ അല്ലാ. ബാക്കിയുള്ള കുപ്പി ഏതെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരിമാരെ ഭാഗത്തേക്ക് കൊടുത്തേക്കണം. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള സ്ത്രീകളുടെ വോളണ്ടിയേഴ്സ് ആവശ്യക്കാർക്കൊക്കെ വിതരണം ചെയ്യണം. സഹോദരിമാരെ, നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന സൗഭാഗ്യം തിരിച്ചറിയണം. കാരണം എന്താ അറിയോ, 40 ആള് കൂടിയ സദസ്സിൽ ഒരാളുടെ ദുആ അഖ്റബിലെ ഇജാബ എന്തായാലും ഉത്തരണ്ടെന്നാണ്. എത്ര 40 കൾ ആണും പെണ്ണുമായിട്ട്, കുട്ടികളും മക്കളും വലിയവരും ചെറിയവരും ആയിട്ട് നമ്മുടെ സദസ്സിലുണ്ട്. തീർച്ചയാണ് നമ്മുടെ സദസ്സിന് ഇജാബത്ത് തീർച്ചയാണ്. അതും അള്ളാഹിന്റെ മുമ്പിൽ. ഇത് കൊട്ടിഘോഷിക്കാനല്ല, നോട്ട് എൻ എക്സ്പ്രഷൻ. ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു പ്രകടന പരതയ്ക്ക് വേണ്ടിയല്ല. പിന്നെ ഇത് അള്ളാഹുവിന്റെ മുമ്പിൽ പഠിച്ചോനെ, നിന്റെ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വാങ്ങിയ വഹയിന്റെ സഭകളാണ് മദ്രസകൾ എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾപാപ്പ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ശരിക്ക് വഹയിന്റെ സഭകളാണ് ഇന്നത്തെ മദ്രസകൾ. അപ്പൊ അതിലൊരു പ്രത്യേക തബറുക്കുണ്ട്. അതിന്റെ പേരിൽ നടത്തപ്പെടുന്ന പരിപാടിക്ക് ഒരു പ്രത്യേക തബറുക്കുണ്ട്. കോളേജിനേക്കാൾ നമ്മൾ ഗൗരവമായിട്ട് കണ്ട് മദ്രസനെ. കാരണം അത് ഇസ്ലാമിന്റെ ബാലപാഠം, പ്രൈമറി സ്റ്റേജിൽ കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ ആ കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് മദ്രസ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിനെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ സംഘാടകരുടെ മുമ്പിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി തന്നെ ഇവർ സ്വരുക്കൂട്ടിയിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ പരിപാടി കഴിയുമ്പോഴേക്ക് പൂർത്തീകരിക്കപ്പെടണം. ഇവർക്കും മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പൊരുത്തം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ദീനിന്റെ സദസ്സിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ, വിശേഷമായി കേരളത്തിന്റെ ഒരു സ്വഭാവം, ഒരു പൈതൃകം എന്ന് പറയുന്നത് ദീനിന്റെ സദസ്സ് ഒന്ന് കണ്ടക്ട് ചെയ്താൽ മതി, അത് ജനങ്ങളെ വിജയിപ്പിച്ചുകൊടുക്കുക. വേറെ നാട്ടിലൊന്നും ഈ പാരമ്പര്യമല്ലല്ലോ, വേറെ നാട്ടിലൊന്നും ഈ പാരമ്പര്യം കാണുക അസാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം ചൈതന്യങ്ങൾ അന്യം നിന്ന് പോകാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹു ഈ ഒരു ആഭിജാത്യം, ഈ ഒരു കുലമഹിമ, ഈ ഒരു തറവാടിത്തം ഉമ്മത്ത് മുഹമ്മദിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു വരിയുണ്ട്. യൂറോപ്യൻ പാർലമെന്റിൽ പോയി അദ്ദേഹം നടത്തിയ വിശ്വവിഖ്യാതമായ പ്രഭാഷണം, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന സാഹചര്യത്തിൽ APJ അവിടെ പോയി പ്രസംഗിക്കുകയുണ്ടായി. When there is beauty in heart, there is beauty in character. When there is beauty in character, there is harmony in the home. When there is harmony in the home, there is peace in the world. When there is peace in the world, ലോകത്തെ order in the nation, രാജ്യത്തിന്റെ ഓർഡറിനും peace of world, ലോകത്തിന്റെ സമാധാനത്തിനും ഏറ്റവും അഭിലഷണീയമായ ഒരേ ഒരു സംഗതിയാണ് നമുക്ക് വേണ്ടത്, അത് ബ്യൂട്ടി ഓഫ് ഹേർട്സ്, അത് ഹൃദയത്തിന്റെ ഭംഗിയാണ്. ഹൃദയം ചമൽക്കാരമുള്ളതാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ആ ഹൃദയം ഭംഗി കൂടണമെങ്കിൽ ഹൃദയത്തിലേക്ക് ഈമാനിങ്ങനെ ഇറങ്ങണം, ഈമാനിങ്ങനെ ഇറങ്ങണം. കൽബിന് സുഫുവത്ത് വേണം. സുഫുവത്തില്ലാത്ത കൽബിന്റെ പേര് കസ്വത്ത് എന്നാണ്. കസ്വത്തിന്റെ അർത്ഥം കാഠിന്യം എന്നാണ്. കഠിന ഹൃദയനായി പോയാൽ കഴിഞ്ഞു, അപ്പൊ നമ്മൾ ക്രൂരനായി മാറുകയാണ്, ആളുകളുടെ മുമ്പിൽ ക്രൂരനാവുകയാണ്. ചില ആളുകളെ പറ്റി ജനങ്ങളെ തന്നെ പറയുന്നില്ല, നല്ലൊരു മനുഷ്യൻ. ആ ആൾക്ക് പ്രതിപക്ഷം ഉണ്ടാവില്ല, ഏത് സംഘടനക്കാരനാണെങ്കിലും ശരി, ആ മനുഷ്യന് പ്രതിപക്ഷം ഉണ്ടാകില്ല. ജനകീയനാണെന്ന് പറയും, പോപ്പുലർ ആണെന്ന് പറയും. അങ്ങനെ ഒരു സംസാരം ഒരാളെ പറ്റി, ഒരാളുടെ വ്യക്തിത്വത്തെ പറ്റി നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അംഗീകരിച്ചതിന്റെ തെളിവാൻ, അള്ളാഹുവിന്റെ മലക്കുകൾ അംഗീകരിച്ചു എന്നുള്ളത് സർവസൈന്യാധിപനായ റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു തമ്പുരാൻ അംഗീകരിച്ചു എന്നതിന്റെ തെളിവാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പാഠമാൻ, മറ്റുള്ളവർക്ക് സന്ദേശമാൻ. നമ്മളിങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോ അത് മറ്റുള്ളവർക്ക് പ്രകാശമാകണം എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കൊടവിളക്കാകാൻ പാടില്ല. ഒരു കുടത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ കത്തിയിട്ട് എന്താ കാര്യം? അതിന്റെ പ്രകാശം പുറമെ പോണ്ടേ? പുറമെ പോയാലല്ലേ പുറത്തുള്ള അന്ധകാരത്തെ അത് തുരുത്തുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ സഹിഷ്ണുതയുടെ വക്താക്കളാകണം. കഴിഞ്ഞ ആഴ്ച കനകമലയിൽ, കണ്ണൂരിലെ കനകമലയിൽ നിന്ന് 4-5 ആൾക്കാര്, അതും നല്ല നല്ല അസഹാബിൽ ബദരീങ്ങളെ പേരുള്ള മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് കയ്യാമം വെച്ച് കൊണ്ടുപോയി. ഇപ്പൊ വലിയ അന്വേഷണങ്ങൾ നടത്താൻ
ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസ്, ഫനാറ്റിസ്റ്റ് ആക്ടിവിറ്റീസ്, അതിന്റെ പേരിൽ അവർ പ്രതികളായി ചേർക്കപ്പെടുകയാണ്. എല്ലാവരും മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങൾ ഐസിസിന്റെ തറവാടായ സിറിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് അവരിലെ പ്രതികളിൽ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. കേരളം ഇനി ഒരു വലിയ ചാവേർ ആക്രമണത്തിന്റെ ഭൂമിയാകാൻ പോവുകയാണ്. അവർ ചില വ്യക്തികളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു, അവർ ചില സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. എപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഒരു വിസ്ഫോടനം നടക്കുക എന്ന് വല്ലാതെ കണ്ണുനട്ട് ഭീകരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആരാ ഇതിനൊക്കെ കളൊരുക്കുന്നത്? ഓൺലി മുസ്ലിംസ്, അവർ ഓൺ പീപ്പിൾസ്. പിന്നെ ആരോടാ സമാധാനം പറയാ? ശാന്തില്ല. അതുകൊണ്ട് അള്ളാഹിനോട് എപ്പോഴും തർക്കുന്നത്, പഠിച്ചോനെ ഈ മണ്ണിൽ സമാധാനം തരണേ റബ്ബേന, അള്ളാഹുമ്മ. അതിന്റെ ശേഷം നമ്മൾ പറയുന്നത് സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതില്ലെങ്കിൽ എന്ത്? ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഒന്നങ്ങട്ട് പൊട്ടിച്ചു കൊടുക്കൊരു യുദ്ധം വരണം, ആ പാകിസ്ഥാൻ പാഠം പഠിക്കണം. അല്ലെങ്കിൽ പാകിസ്ഥാനത്തെ ആൾക്കാർ പറയാ ഒരു യുദ്ധം നടക്കണം, ആ ഇന്ത്യ പാഠം പഠിക്കണം. അവിടെ ഹില്ലരി ക്ലിന്റൺ പറഞ്ഞ വാക്കിന് അടിവരയിടാൻ ഞാൻ ആഗ്രഹിക്കാൻ. ഡൊണാൾഡ് ട്രംപും ഹില്ലരി ക്ലിന്റനും വലിയ ഒരു കോമ്പറ്റീഷനിലേക്ക് പോയി. 3 മാസം കഴിഞ്ഞാൽ ബറാക് ഹുസൈൻ മുബാറക് ഒബാമ വൈറ്റ് ഹൗസിന്റെ സിംഹാസനത്തിൽ നിന്ന് എ ബ്ലാക്ക് മാൻ, ഒരു കറുത്ത വർഗക്കാരൻ പടിയിറങ്ങുമ്പോ വൈറ്റ് ഹൗസിന്റെ സിംഹാസനത്തിലേക്ക് കയറിപ്പോകുന്നത് ഹില്ലരിയോ ട്രംപോ ആരോ ഒരാളായിരിക്കും. എന്നാൽ ഹില്ലരി പറഞ്ഞുപോയി. ഞാൻ വളരെ ആശങ്കയോടെ കാണുന്നൊരു കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ യു എസിന്റെ സെനറ്റിൽ വെച്ചിട്ടാണ് ഹില്ലരി ഇത് പറഞ്ഞത്. ഹില്ലരി ക്ലിന്റൺ ബിൽ ക്ലിന്റന്റെ ഭാര്യയാണെന്ന് മാത്രമല്ല, അമേരിക്കയുടെ പൊളിറ്റിക്സ് ശരിക്ക് കലക്കി കുടിച്ച പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ആ ഹില്ലരി ക്ലിന്റൺ പറഞ്ഞത്. ഏറ്റവും ഭീതിയോടുകൂടെ ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. കാരണം എന്താ? പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, പണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ബോംബ് കയറി നടന്നിട്ട്, ബോംബ് സ്ഫോടനം നടന്നിട്ട് 5 ലക്ഷമോ 6 ലക്ഷമോ ആളുകളാണ് മരിച്ചുപോയത് എന്ന് മാത്രമല്ല, ഇപ്പോഴും അവിടെ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അംഗവൈകല്യം, 10 ആണ്ടുകൾക്ക് മുമ്പ് നടന്നുപോയ വിസ്ഫോടനത്തിന്റെ അനന്തര ഫലമെന്നോണം ഇന്നും അവിടെ ജനിച്ചു പൊങ്ങുന്ന മക്കൾക്ക് എന്തെങ്കിലും ഒരു വൈകല്യം, ഒന്നുക്ക് കേൾവിശക്തി കുറവ്, അല്ലെങ്കിൽ കാഴ്ചക്കുറവ്, അല്ലെങ്കിൽ ബുദ്ധിമാന്യം, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഫിസിക്കലി അവർ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഫിസിക്കൽ ഡിസോർഡേഴ്സ് കടന്നു വരികയാൻ ആ രീതിയിൽ ഇന്ന് 2016 ശക്തിയുള്ള ഒരു ആണവായുധം പാകിസ്ഥാന്റെ കയ്യിലുണ്ടെങ്കിൽ പർവേസ് മുഷറഫ്, സൈന്യാധിപനായ പർവേസ്, ഒരു പട്ടാളക്കാരനായ പർവേസ് മുഷറഫിന് തന്റെ പട്ടാളക്കാരെ പിടിച്ച്, പട്ടാളക്കാരെ കൂട്ടുപിടിച്ചിട്ട് അമേരിക്കയുടെ പാകിസ്ഥാന്റെ ഭരണകൂടത്തെ നിലത്തിറക്കി. ഒരു പട്ടാളക്കാരൻ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി അവരോധിതനായിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ ഇന്ന് സിറിയ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐസിസ് എന്ന് പറയുന്ന ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഭീകരവാദികൾ പാകിസ്ഥാൻ ഗവൺമെന്റ് തന്നെ പാലും തേനും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കാൻ, എപ്പോഴാണ് ഇവർ പാകിസ്ഥാന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരു അട്ടിമറിയിലൂടെ ഈ ഭീകരവാദികൾ പാകിസ്ഥാനിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വന്നാൽ ആണവായുധം പിന്നെ ഭീകരരുടെ കയ്യിലാണ്, അതിനെ പിന്നെ എവിടെ പ്രയോഗിക്കണം, എന്നെങ്ങനെ പ്രയോഗിക്കണം എന്നതിനെപ്പറ്റി ഒരു നിയതമായ വിധിയില്ലാത്ത, ഐഡിയില്ലാത്ത, തീരുമാനമില്ലാത്ത ഈ ഭീകരവാദികൾ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക്